അതിന്റെ ഭാഗമായിട്ട് നടത്തിയ യാത്രകളാണ്. പലപ്പോഴും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാത്ത പർപ്പസ് ആയിട്ട് പോയിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ അവരുടെ തന്നെ അവർക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ചെറിയ മൈക്രോ ഗ്രിഡുകള്, മൈക്രോ ഇലക്ട്രിസിറ്റി, മൈക്രോ ഹൈഡ്രോ പോലെയുള്ള പദ്ധതികൾ നടത്താറുണ്ട്. ഓരോ സ്ഥലങ്ങളൊന്നും കറണ്ട് ഇല്ലാത്തതാണ്. അതെല്ലാം പലപ്പോഴും വലിയ തരത്തിലുള്ള പവർ ജനറേഷൻ സിസ്റ്റം, പവർ ജനറേഷൻ്റെ പവർ പ്ലാന്റുകൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്. തൊട്ടപ്പുറത്ത് പവർ ജനറേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഇവർക്ക് പവർ കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നോക്കിയതെന്ന് തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ഒരു 2005 വരെയുള്ള കാലഘട്ടത്തിലെ യാത്ര. അപ്പൊ ഏകദേശം നിങ്ങളുടെ പ്രായം പറയാൻ ചെറുപ്പായി, എനിക്ക് 25 വയസ്സാണ്. അപ്പൊ രണ്ട് കാര്യം പോകുന്നു, ഒന്ന് എൻ്റെ പൈസയില്ല, മറ്റാൾക്കാർക്ക് പൈസയില്ല, വീട്ടിൽ പൈസയില്ല. മൂന്ന് കാര്യം കൂടെ ഒരുമിച്ച് വരുന്ന അവസ്ഥയാണ്. വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, വീട്ടിൽ പൈസയില്ല. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഇന്ത്യ എന്താകും, നമുക്ക് എന്ത് സാധ്യമാണ് എന്നുള്ളത്. പൈസയൊക്കെ പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ്. പിന്നെ ഞാൻ നോക്കിയതെല്ലാം പുഴകളെ കുറിച്ചിട്ടായിരുന്നു. ശ്രീജ, ഞാൻ പഠിച്ചിട്ടുള്ളത് അഗ്രികൾച്ചറാണ്. ബി എസ് സി അഗ്രികൾച്ചർ എക്കണോമിക്സിൽ പി ജി ചെയ്തു. സിസ്റ്റംസ് ആൻഡ് എഗ്രോ ഇക്കോളജിക്ക് പി എച്ച് ഡി ചെയ്തു. അപ്പോൾ അഗ്രികൾച്ചർ പറ്റിയ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. എല്ലാം പഠിക്കും, എക്കണോമിക്സ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് പാത്തോളജി, സൈക്കോളജി. പിന്നെ പി എച്ച് ഡി ഒരു ഇൻ്റർഡിസിപ്ലിനറി പി എച്ച് ഡി ആയിരുന്നു. അങ്ങനെ അതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. അപ്പോൾ അത് 2005-06 സമയത്ത് തുടങ്ങി, 2011 ആയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ സമയത്താണ് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോൺവെർസേഷൻസ് തുടങ്ങി. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, 2000 ഒരു സമയത്തൊക്കെ നിങ്ങൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ 2010-13 ഒക്കെ ആയപ്പോഴൊക്കെയാണ് എല്ലാവരും മലയാളം. ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു സാധനം കുറേയൊക്കെ അമേരിക്ക പറയുന്നത്, ചൈന പറയും അമേരിക്കയുടെ ഗൂഢാലോചനയാണ്, അമേരിക്ക തിരിച്ചു പറയും. കൺസെൻസസ് എന്നുള്ള സാധനം ആയിട്ടുണ്ടായിരുന്നു, ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പൊ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നടക്കുന്ന പഠനങ്ങള് അല്ലെങ്കിൽ എല്ലാം വളരെ ലാർജ് സ്കെയിൽ ഡാറ്റ ഉപയോഗിച്ചത്, റൗണ്ട് ലെവൽ ഹൈപ്പർ ലോക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് വർക്ക് ഇപ്പോഴും വളരെ കുറവാണ് എല്ലാം. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയത് തന്നെ അങ്ങനെയാണ്, മോഡലിംഗ് വഴിയാണ്. ജി സി എഫ് എന്ന് പറയുന്നത് ഗ്ലോബൽ സർക്കുലേഷൻ മോഡൽസ് വെച്ച് അതിലേക്ക് വേരിയബിൾസ് ഫീഡ് ഇൻ ചെയ്തിട്ടാണ് ലോകത്തിന്റെ, കാരണം അത് ഗ്ലോബലാണ്, ഒരു ലോക്കൽ സ്റ്റഡി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, ഗ്ലോബലി നടക്കുന്ന വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽസിന് അല്ലെങ്കിൽ ഗ്ലോബൽ സർക്കുലേഷൻ മോഡൽസിന്റെ ബേസിസിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു നാച്ചുറൽ വേരിയബിലിറ്റി ഇൻ ക്ലൈമറ്റ് അല്ല എന്നുള്ളതും, ഇത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ മൂലം നേരിട്ടുണ്ടായിട്ട് ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഡാറ്റയുടെ മോഡലിംഗ് വഴിയാണ്. നമുക്ക് എവിഡൻസ് കിട്ടുന്നത് അങ്ങനെയാണ്. ആ എവിഡൻസിന്റെ കൺസെൻസസ് വന്നപ്പോഴാണ് ലോകം സമ്മതിച്ചു തുടങ്ങിയത് ഇങ്ങനെയൊരു ചേഞ്ചസ്. പക്ഷെ അതിലുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല്, വളരെ ലോക്കൽ ലെവലിലുള്ള ഇതിന്റെ മനസ്സിലാക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ചുരുങ്ങി. ബിക്കോസ് ഇഫ് യു ആർ ടോക്ക് ടു ടോക്ക് അബൌട്ട് ഗ്ലോബൽ
ഗ്ലോബലി കൾപ്പബിൾ, ഗ്ലോബലി ഹാപ്പനിങ് ചേഞ്ച് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി അറ്റ് എ ലാർജർ ലെവൽ എന്നുള്ള എന്റെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൽ സ്മോൾ പ്രൊഡ്യൂസർ കമ്മ്യൂണിറ്റീസിൽ എങ്ങനെ ചേഞ്ച് ഉണ്ടെന്നും അതെങ്ങനെ അളക്കാമെന്നും എന്നുള്ളതായിരുന്നു. തിരിച്ച് ഞങ്ങൾ നാട്ടിലെത്തിയ ശേഷമാണ് പ്രളയം 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, വിച്ച് വാസ് ലൈഫ് ചേഞ്ചർ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ഇക്വിനോക്സ് ഉണ്ടാകുന്നതിനൊക്കെ പിന്നിലെ കാരണം 2018 വെള്ളപ്പൊക്കമാണ്. അതിനുശേഷമാണ് ജനങ്ങളുമായിട്ട് കൂട്ടിക്കൂട്ടുന്നതും 2018 പ്രളയം 2019 റിപ്പീറ്റ് ചെയ്തു കോവിഡായി. അപ്പോഴും നമ്മളുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിനോ മാനേജ്മെന്റ് മെക്കാനിസത്തിനോ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നില്ല. അപ്പോഴും ഫയർ ഫൈറ്റിംഗ് മോഡിലാണ്. പ്രളയമൊന്നും എല്ലാവരും കണ്ടാക്കി, കോവിഡ് വന്നും എല്ലാവരോടും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വന്നാലോ എന്നുള്ള ആ ഒരു ഭീതി 2020 ആയപ്പോഴേക്കും ജനമിന്റെ ഉള്ളിൽ വന്നു. അങ്ങനെ ഞങ്ങളെ കുറച്ച് മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി പരിചയപ്പെട്ടു. ആ സംസാരം ഒരു 3 മാസത്തിൻ്റെ മുമ്പ് തന്നെ ഇക്വിനോക്സായിട്ട് രൂപാന്തരപ്പെട്ടു. അതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഞാനും അതുകൂടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 1-year-long സ്റ്റഡി നടന്നു ഓൺ ദി ഇമ്പാക്ട്സ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ആൻഡ് റെസ്പോൺസസ് ടു ദി ദി ഫ്ലഡ്സ് ഓഫ് 2018 അതൊരു ലബാസിനെ ഉണ്ടല്ലോ, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി, അവിടെ നിന്നാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ട്രെയിൻഡ് ആവുന്നത്, മിസോറിയിൽ IAS ഓഫീസേഴ്സും സെക്രട്ടറിമാരും. അപ്പൊ അവർക്ക് ഒരു കേസ് സ്റ്റഡി മൊഡ്യൂളായിട്ട് ചെയ്തു കൊടുക്കാനാണ് NDMA പറഞ്ഞത്. എങ്ങനെയാണ് ഇവരൊക്കെ അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്തത്? ബിക്കോസ് നൂറ്റാണ്ടിന്റെ പ്രളയമാണല്ലോ, ഇതില് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നൺ ഓഫ് ദെം ആർ യൂസ് ടു ദിസ് കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷൻ. ബട്ട് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ് ഇസ് സപ്പോസ് ടു ബി റെപ്യൂട്ടേറ്റീവ് കണക്കറിങ് നോർമൽ. So, are our administrators ready to deal with such situation? Labastika ready. NDMA ana funding. Aa oru study report ide undu. Appo oru kottathinte ullile njangal oru recommendations aayittu oru project report thayyaarakkiyirunnu. Adu sadharana sambhavikkunna oru fate enna adu undayi. Karena adu porthekku vannappokkum Labastinte directors okke rendu moonu avade change aayi. The last one did not have anything to do with the study and he is bothered I mean endagiyathulladu ivadathe aalkar edutha nammal swayam arinichella nu vecha thanne aarayittu povu individualistically how far can you reach padathe ignoxious form cheyitta pinnilathu paranalavai avamaaru aa recommendations ne etratholam namukku pravartikaakkan pattum angane aanengil vera oru tarathile idine approach cheyan pattum adhyam angane nokki തിരുവനന്തപുരത്ത് പോയി ഒരുപാട് സെക്രട്ടറിമാരടുത്തും അഡ്മിനിസ്ട്രേറ്ററിനടുത്തും സംസാരിച്ചു ഇതിലെ റെക്കമെൻഡേഷൻസ് എങ്ങനെയാണ് ആ ലെവലിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുകയെന്നുള്ളത്. പക്ഷെ ഭയങ്കര താല്പര്യമാണോ, അയ്യോ കറിയിക്കോ നിങ്ങൾ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും, പിന്നെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കുറേ ശ്രമിച്ച് പിന്നെയാണ് മനസ്സിലായത് നമുക്ക് ശരിക്കും ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിരിച്ചും റെസ്പോൺസും റെസ്പോൺസിബിലിറ്റിയും കാണിക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് പ്രാദേശിക ഭരണകൂടമാണ്, ലോക്കൽ പഞ്ചായത്തുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ജനങ്ങൾ അവരോടാണ് പറയുന്നത്, ബാക്കിയുള്ളവർക്ക് ഇലക്ഷന്റെ സമയമാകുമ്പോൾ മാത്രമേ ഈ മുഖാമുഖം വരുന്നുള്ളൂ. മറ്റു മെമ്പർ അങ്ങനെയല്ല, രാവിലെ ഇറങ്ങുന്ന മുതൽ കേൾക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ലെവലില് നമുക്ക് സംസാരിക്കാനും ഇടപെടാനും അതിന് ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഇക്വിനോക്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മുടെ സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിന്റെ പേരിൽ തന്നെ കമ്മ്യൂണിറ്റി സോഴ്സ് മോഡലിംഗ് സൊല്യൂഷൻസ് ആണ്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ തൊട്ട് നമ്മളുടെ അടുത്ത് പറയുന്നത് ജനങ്ങളായിരിക്കും. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായിട്ട് തിരിച്ചറിയുക, അതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പങ്ക് എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക, രണ്ട് അതിലേക്കുള്ള അതിനെ പ്രതിരോധിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള പ്രോജക്ട്സുകൾ ജനങ്ങളുമായി ചേർന്ന് രൂപീകരിക്കുക, അതിലേക്ക് ആവശ്യമുള്ള ഡാറ്റ കളക്ഷനും ഒരുമിച്ച് ചെയ്യുക. ഈ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ജനങ്ങളുണ്ട്, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ലോക്കൽ പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ആ സ്പേസിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രൈവറ്റോ പബ്ലിക് സെക്ടറോ ആരായാലും. അപ്പൊ ആരെയും അങ്ങനെ മാറ്റി നിർത്തുന്നില്ല, കാരണം ഈ കൾപ്പബിലിറ്റി ഇസ് നോട്ട് ജസ്റ്റ് സംതിങ് ദാറ്റ് റെസ്റ്റ്സ് വിത്ത്
ദ പ്രൈവറ്റ് സെക്ടർ ഓർ എ ലാർജ് ഓർഗനൈസേഷൻ. നമ്മൾ ലാർജ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾപ്പെടെ എല്ലാവരും നമുക്ക് കമ്മ്യൂണിറ്റി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരുമിച്ച് കൊണ്ടുവന്ന് ബിക്കോസ് അനദർ തിങ് ദറ്റ് വി ഹാവ് റിയലൈസ്ഡ് അലോങ് ദ വേ ഇസ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു കാലം എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം മെമ്മറിയിലുള്ള ഒരു സംഗതിയാണ്. ഈവൻ ഇൻ 80-90-year-old person will not be able to give you the entire ഒരു റോഡ് മാപ്പ് as to how to navigate these times. These are strange times and not one person's memory, not a community's memory, not an organization's memory is going to be enough. And even human ഒരു ചിലപ്പോൾ നമ്മുടെ ജീൻസിലൊക്കെ ഉണ്ടാവുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ, പക്ഷെ അതിന് കാരണം അങ്ങനെയാണ് പലപ്പോഴും കണ്ടത്. അപ്പൊ ത്രില്ലൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പോരായവരും ഒന്നും പോരായവരും എത്രയും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നമ്മൾ പോകുന്നു അത്രയാണ് നമുക്ക് ഇതിനൊരു ബലം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ വായി ചേർന്ന് ഇതിന്റെ ഇമ്പാക്ട് അസസ്, ഇതിലെല്ലാവരും ആരൊക്കെ കൂടെ വരുന്നോ അവരെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷെ വളരെ ക്ലിപ്തമാക്കിയിട്ട് വളരെ കൈമാത്രം പ്രസക്തമായിട്ടുള്ള ഇതുകളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് ഫലം കാണാണ്ട് പോകും. ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഈ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ കൃത്യമായിട്ടുള്ള പ്രോജക്ട് ആസാണെങ്കിൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. എന്റെ പേര് നന്ദല എന്നാണ്. ഞാൻ എക്സാമ്പിൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ചുരുക്കിയ അറിവുകളാണ് എനിക്ക് ഉള്ളത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവരുമായിട്ട് അവരവരുടെ വർക്കുകള് അവരവരെ പറയും. ഹായ്, എൻ്റെ പേര് മെറിൻ എന്നാണ്. ഞാൻ എം എസ് സി എൻവയോൺമെൻറ്റൽ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. എന്നോട് പോസ്റ്റ് സ്പെഷ്യലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻവയോൺമെൻറ്റൽ സയൻസ് കഴിഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടെ ഇക്കണോമിക്കൽ ജോയിൻ ചെയ്തു. ഇവിടെ ഞാൻ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു എനിക്ക് ആ പ്രോജക്റ്റിനെ കുറിച്ച് പിന്നീട് പറയും. യുനിസെഫിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഫ്ലഡ് ഫോക്കസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതില് ഫോർകാസ്റ്റിംഗിന്റെ പാർട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട്. ഹലോ, എൻ്റെ പേര് സൗമ്യ. ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയ മാനേജറാണ് ചെയ്യുന്നത്. ഐ ഓൾസോ ഡു റിസർച്ച് ഇൻ അനദർ ഓർഗനൈസേഷൻ. ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഞാൻ ആദ്യം 52 പറയുന്ന ഫെലോഷിപ്പിന്റെ ഫസ്റ്റ് ബാച്ചിൽ എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഫുഡ് സിസ്റ്റംസ് ആണ് എക്സ്പ്ലോർ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ശ്രീജനെ ഡോക്യുമെന്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇക്വനോക്സിനെ കുറിച്ച് അറിയുന്നതും ട്രാവലിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഹായ്, എൻ്റെ പേര് ശരത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പിന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ക്യാമ്പയിൻ ഇവള് വരുന്നതിന് അതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ പേര് അഞ്ജി. ഞാൻ ഇപ്പൊ ബാംഗ്ലൂർ ബേസ്ഡാ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ആർക്കിടെക്ചർ, പിന്നെ എൻവയോൺമെന്റ് പഠിച്ചു. റീസെന്റ് വാച്ചിട്ട് കോഎക്സിസ്റ്റൻസ് കൺസോർഷ്യം എന്ന് വെച്ചൊരു ഓർഗനൈസേഷനാണ്. ഇറ്റ്സ് ബാംഗ്ലൂർ ബേസ്ഡ്. അതിൻ്റെ എയിം വാസ് ടു ഇറ്റ് ഈസ് എ കളക്റ്റീവ് ഓഫ് സയൻറ്റിസ്റ്റ് റിസർച്ചേഴ്സും. ദ ഐഡിയ വാസ് എന്തൊക്കെ ആയാൽ നമ്മൾ ഹ്യൂമൻസ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ലെറ്റ്സ് സ്റ്റോപ് ലുക്ക് ഏലിയനേറ്റിംഗ് ഹ്യൂമൻസ് നേച്ചറും സബ്ജക്ട്സ് നേച്ചർ കൺസേർണിംഗ്. സോ വി വർക്കിംഗ് ഓൺ ചേഞ്ചിങ് ദ നാരറ്റീവ് ഓഫ് കൺസർവേഷൻ. ഇപ്പം ജോലി എൻ്റെ പേര് ഫാത്തിമ. ഞാൻ കോഴിക്കോട് താമരശ്ശേരി നിന്നായിരുന്നു. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. എം എസ് ഡബ്ല്യു കഴിഞ്ഞു, കുറച്ച് ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്തു. ലാസ്റ്റ് മന്ത് വരെ ഒരു ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ക്വിറ്റ് ചെയ്തു വന്നു. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇന്ത്യയിലെ ഇതുപോലെ പല ഓർഗനൈസേഷൻസിലും ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
അവിടെ പി എസ് ഡബ്ല്യു ഉണ്ടോ? ഹായ്, എന്റെ പേര് ആസ്ത, വീട് തൃശ്ശൂരാണ്. എനിക്ക് ഡോക്ടറിൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണ് 10 മാസത്തോളമായി. ഞാൻ എൻവയോൺമെന്റ് സയൻസ് ചെയ്തത് ബി എച്ച് യു വാരണാസിയിൽ നിന്നാണ്. എൻ്റെ പേര് അഞ്ജു, കേരളമാണ് താമസിക്കുന്നത്. ഇവിടെ കിണറ്റിൽ കയറിയിട്ട് 5 മാസത്തോളമായി. ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ തൃശ്ശൂരാണ്, വീട് തൃശ്ശൂരാണ്. വർക്ക് ചെയ്യുന്നത് മുംബൈയിലാണ്, അവിടെ വേൾഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അവരുടെ ക്ലൈമറ്റ് ടീമിൽ വർക്ക് ചെയ്യുന്നത്. എൻജിനീയറിംഗ് പഠിച്ചു, അത് കഴിഞ്ഞ് എൻ്റെ പേര് ശരത്ത്, എൻ്റെ സ്വദേശം വയനാടാണ്, മാനന്തവാടി. ഇപ്പം ഞാൻ സുസ്ഥിരയിലാണ് വന്നത്. സുസ്ഥിരി ഇക്കണോമിക്കായിട്ട് കുറെ പ്രോജക്ട്സിൽ കൊളാബറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അല്ലാതെ ജനറലി കുറച്ച് നല്ല നെറ്റ്വർക്ക് ഉള്ളതാണ്. പിന്നെ ജയറാം സാറിനെ പരിചയപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൊക്കോസിൽ പഠിക്കുമ്പോൾ അന്ന് എം ബി എ എനർജി മാനേജ്മെൻ്റാണ് ഞാൻ ചെയ്തത്, ബിടെക് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് സാറാണ് അവിടെ എൻജിനീയറിംഗ് ഫാക്കൽറ്റി ആയിട്ട്, നമ്മുടെ അവിടുത്തെ ഒരു അവിടെ വേറെ ഫാക്കൽറ്റീസ് ഒക്കെ കുറവായിരുന്നു. അപ്പം സീമിൻ്റെ ഒരു ബേസിൽ സാറ് ടീച്ച് ചെയ്യാൻ വരികയും പിന്നെ സാറ് ഫുൾബ്രൈറ്റ് വേണ്ടി പോയി കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ജനം സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ ആ സമയത്താണ് സുസ്ഥിരയുടെ ക്ലൈമറ്റ് പ്രോഗ്രാം ചെയ്തത്. അങ്ങനെയാണ് സുസ്ഥിരമായിട്ടുള്ള കണക്ട് അന്ന് 2018. അപ്പോൾ 2018 ആക്ച്വലി ഒരു ക്രൂഷ്യൽ ഇയർ ആയിരുന്നു എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നീട് ഞാൻ പല സ്ഥലത്ത് വർക്ക് ചെയ്തു, കേരള സിറ്റി ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ വർക്ക് ചെയ്തു, പിന്നെ ഉറവിൽ വർക്ക് ചെയ്തു വയനാട്. പിന്നെ ഇപ്പം 2 ഇയേഴ്സായിട്ട് സുസ്ഥിരയിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ബ്രേക്ക് ആയിരുന്നു, ഇപ്പോൾ 2 ഞാൻ റീജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ട്രാവൽ ഏജൻസിയുടെ ഈ ഒരു യാത്രയിൽ വന്നത്. അതിൽ ഓർഗനൈസേഷൻസ് ഒക്കെ നോക്കിയപ്പോഴും ഓൾറെഡി വൺ ഓർ ദ അതർ വേ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ആയിട്ട് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടി ഈ ഒരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിട്ട് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. എൻ്റെ പേര് ആഷിഖ്, വീട്ടിലെ ഭാഗമാണ്. ബാക്കി ഞാൻ ഇൻഡിവിജ്വലായിട്ട് കുറച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഗവൺമെന്റ് ലെവലിൽ അവർ ചെയ്യുന്നില്ല, ആ കമ്മ്യൂണിറ്റി ലെവലിലാണ് ആക്ച്വൽ ഇമ്പാക്ട് ആവുന്നത്. അപ്പോൾ അതിനകത്ത് റൗണ്ട് എനിക്ക് ജോലി ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 ഫ്രീലാൻസ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്തത് ആനുവലാണ്. അപ്പം ആ സമയത്ത് കുറച്ച് മൂമെന്റ്സുമായിട്ട് വന്നിട്ട് ഒരു ആക്ടിവിസം എന്നുള്ള ഒരു ലെൻസിൽ കൂടെ കുറച്ച് എക്കോളജിക്കൽ സാധനങ്ങൾ അഡ്രസ് ചെയ്തു. പിന്നെ ആ ഒരു കോവിഡിൻ്റെ ഒരു ടൈമിന് ശേഷം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ മാനേജ്മെന്റ് എന്നുള്ള സാധനത്തിൽ കുറച്ചാണ് ബിസിനസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് SDG അങ്ങനത്തെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയാണ് എന്താണ് പ്രോസസ്സിനൊക്കെ കുറച്ച് കിട്ടുന്നത് മനസ്സിലാക്കുന്നത് അത് ഹെൽപ്പുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാവൽസ് യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പ് ചെയ്തു. ഒരു അതിനുശേഷം ഞാനൊരു വർക്ക് ചെയ്യുന്നത് വൈത്തിരിയാണ്, ഭൂമി കോളേജ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കോളേജിൽ ടീച്ചർ ഫെലോ ആണ്.
വർക്ക് ചെയ്യുന്നത് അവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഒപ്പം എന്ന് പറഞ്ഞൊരു പ്രോജക്ട്. അപ്പം ആ പ്രോജക്ട് വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ എന്റെ പേര് മൃണാൽ. ഞാനിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പഠിച്ചത് എത്ര വേണ്ടതാണ് വളരെയൊക്കെ പറ്റുന്ന ആഗ്രഹമായിരുന്നു. എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഇപ്പം കണക്ട് ഇല്ല, കണക്ട് ആവുന്നില്ല. അപ്പോൾ വളരെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ auditing us. They think it's auditing. I'm just doing this spy work for myself. എന്റെ പേര് അഭയനാണ്. ഞാൻ ഇതിലേക്ക് നോട്ടില് നേരത്തെ സ്റ്റേജ് പറഞ്ഞില്ലേ, ജയറാമിനെ മീറ്റ് ചെയ്തു, ഒരു റിപ്പോർട്ട് നമ്മൾ വർക്ക് ചെയ്തു ലബ അസൈൻമെന്റ്. ആ സമയത്ത് വളരെ കോവിഡ്, ആക്ച്വലി ദാറ്റ് വാസ് കോവിഡ് കോവിഡ് ടൈം. ആൻഡ് I got out of my last job, Mangalavarth, and I was home. And I happened to know them through a mutual friend. I was working with them on the, like, on their analytics for that report. And at that point, one day it was like, there's going to be this startup about something that I totally did not understand. But she, like, are you interested to join us? And then I've been here. Because COVID times, we are always having dinner parties together. Yeah, that's true. Yeah, I had a lot of late evenings at their place. Which is beautiful, by the way. You guys should go visit. So, in the data analysis development, I've worked in the last 1 year, right? Mostly, I'm going to go to the project. I'm going to go to the focus. Yeah, I'm going to go to ഈ ഒരു 7 days 7 days ഒരു ലേണിംഗ് ജേർണി ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി മിക്ക ചെന്നും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രധാനമായിട്ടും എക്സ്പീരിയൻഷ്യലായിട്ടുള്ള പഠനയാത്രകളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാഴ്ച നീളുന്ന പല തിമാറ്റിക് ഏരിയാസിലുള്ള ലേണിംഗ് ജേർണീസ് മുതൽ 8 months നീളുന്ന ഒരു ഫെലോഷിപ്പ് വരെ സ്വാമി അതിൻ്റെ ഭാഗമായിരുന്നു. വികൽപ് സംഘം എന്നുള്ളതൊരു ലാർജർ കളക്റ്റീവാണ്. അക്രോസ് ഇന്ത്യയിലുള്ള ഒരു 85 ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സിനെയും ഓർഗനൈസേഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കളക്റ്റീവ് പ്രോസസ്സാണ്. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത് ഒരു ക്രോസ് സെക്ടോറൽ അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യുക സിവിൽ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് തമ്മിൽ. ഇപ്പോൾ പലരുടെയും സ്പെസിഫിക് ഏരിയ ഓഫ് വർക്ക് വ്യത്യസ്തമായിരിക്കാം. എക്കോളജി, ക്ലൈമറ്റ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ്, പൊളിറ്റിക്സ് അങ്ങനെയെല്ലാം. പക്ഷേ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ വ്യത്യസ്ത ഓർഗനൈസേഷൻസിനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വികൽപ്പ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസിന് ബദലായിട്ട് നിൽക്കുന്ന ഇനിഷ്യേറ്റീവ്സ്. ആ ഒരു ഇപ്പോൾ പ്രക്രിയകളായിരിക്കാം, എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് സംരംഭങ്ങളായിരിക്കാം, അങ്ങനെയെല്ലാം. അപ്പോൾ അതിനൊരു കൂടുതൽ വിസിബിലിറ്റി ഓഫർ ചെയ്യുക എന്നുള്ളതും ഉണ്ട്. അപ്പോൾ വികൽപ് സംഘത്തിൻ്റെ വെബ്സൈറ്റിൽ അതുപോലെ 2000+ സ്റ്റോറീസ് ഓൺ ഗ്രൗണ്ട് ഗ്രാസ് റൂട്ട്സ് വർക്കിൻ്റെ അക്രോസ് ഇന്ത്യയിലെ അത്തരം സ്റ്റോറീസ് കവർ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വികൽപ് സംഘത്തിൻ്റെ പ്രോസസ്സ് തുടങ്ങിയ ഒരു 10th രണ്ടായിരത്തി 2014 തുടങ്ങി. ഇപ്പോൾ 2024 നമ്മളൊരു നാഷണൽ സംഘം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കച്ചിൽ വെച്ച് ഗുജറാത്തിൽ അടുത്താഴ്ച. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ കേരളത്തിൽ ഈ യാത്ര ഹോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം ക്ലൈമറ്റ് ക്രൈസിസ്, അതിൻ്റെ അതുപോലെ തന്നെ ഒരു ഇനിക്വിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇൻഡിവിജ്വൽ ലെവലിലും പേഴ്സണലി ലൈക്ക് ഏലിയനേഷൻ, മെൻ്റൽ ഡിസ്ട്രെസ്, ഇതെല്ലാം കൂടിക്കൊണ്ട് അതെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു യാത്രയും നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കുറച്ചൊരു കോണ്ടെക്സ്റ്റ് തരാനായിട്ട്. അപ്പോൾ ഇക്കിലോട്ടിൽ നമ്മൾ കൂടുതലും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കേരളം പല ഓൾറെഡി ഷെയർ ചെയ്ത പോലെ 2018 ഫ്രണ്ട്സ്, 19 ഫ്രണ്ട്സ് ഉണ്ടായി വയനാട്ടിലെ ദുരന്തങ്ങൾ ഓരോ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം അതിൽ അതിഭീകരമായിട്ടൊരു ദുരന്തം കടന്നുപോയി.
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് അതിജീവനത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ അത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? ഒരു ഫ്രീ കോൺവെർസേഷൻസ് ആയിരുന്നു. ഞങ്ങൾ ചെയ്തിട്ടുള്ള രണ്ട് ആദ്യത്തെ ഒരു മേജർ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് പറയാം. അത് ടൈഡൽ ഫ്ലഡ് എന്ന് പറയുന്ന വേരിയേറ്റ വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ടുള്ളൊരു പഠനമാണ്. ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. യു എസ് ബ്യൂറോ ഓഫ് കൾച്ചറൽ അഫയേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി ഫുൾബൈറ്റ് അലുമ്നൈസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് എല്ലാവരും വിളിക്കും. അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ മാത്രം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സെലക്ട് ചെയ്യപ്പെടുന്നത്. അതൊരു ബേസിക്കലി അവയർനെസ് ക്രിയേഷൻ എറണാകുളം ജില്ലയിൽ വേരിയേറ്റ വെള്ളപ്പൊക്കം നേരിടുന്ന പ്രദേശങ്ങളിൽ ആ ദുരന്തങ്ങളെ കുറിച്ച് പഠിക്കാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനുള്ള ബോധക്കാരെ പറഞ്ഞു. ഞങ്ങൾ മൂന്ന് പഞ്ചായത്തുകൾ സെലക്ട് ചെയ്തു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ കണ്ടപ്പോഴാണ് പറഞ്ഞത് മൂന്ന് പഞ്ചായത്തും വേണ്ട, ഏകദേശം ഒരു 14 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനും അഫക്റ്റഡ് ആണ് ടൈമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. പിന്നെ അന്ന് നമ്മളൊരു ഇതിലേക്ക് ഇറങ്ങിക്കഴിയും ഇത് ഞങ്ങളിത്ര ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം കൂടി ഉള്ളത് ഞങ്ങൾ അത് അങ്ങനെ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഡെപ്തിനെ പറ്റി അറിയില്ലായിരുന്നു, എത്ര വീടുകൾ അഫക്റ്റഡ് ആണെന്ന് അറിയില്ലായിരുന്നു, എന്താണ് ഇതിൻ്റെ ഈവൻ ഇത് പ്രോസസ്, അതിനെ പറ്റി പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു 5 ദിവസം അറിയാറുണ്ട്. ഞങ്ങൾ പരിചയമുള്ള കുറച്ച് ആൾക്കാർ, സുചിത്ര ജേർണലിസ്റ്റും അവരെല്ലാവരും കൂടി ഈ ഭാഗങ്ങളിലൂടെ യാത്ര നടത്തി അവിടെയുള്ള ആളുകളൊക്കെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഏറ്റവും ബേസിക്കലി ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഇല്ലാന്നുള്ളതാണ്. ആർക്കും അറിയില്ല എത്ര വീടുകളാണ് അഫക്റ്റഡ് ആവുന്നത്, ഏത് സമയത്താണ്, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ. പഞ്ചായത്തിൻ്റെ ലെവലിൽ പോലും അറിയില്ല. ഞങ്ങൾ ആദ്യമൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ പോയി കാണുമ്പോൾ അവർ പറയാം ഈ പഞ്ചായത്തിൻ്റെ 10 വീട് 15 വീടൊക്കെ അഫക്റ്റഡ് ആണ്, ഇനി 20 വീട് അഫക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരെ വിളിക്കാൻ പറയും. ആ മെമ്പർമാർ ഓരോരുത്തരും അവരുടെ ജൂറിസ്ഡിക്ഷനിൽ 100, 150 വീടുകൾ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചായത്ത് 2000 മുതൽ 2500 വീടുകൾ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഈ 10 നിന്ന് ആ ഡിഫറൻസ് ഇൻ ഡേറ്റ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം, അപ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ മധുവിൻ്റെ ഐഡിയ. നമ്മളിത് എങ്ങനെ ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നു, നമ്മൾ സാധാരണ കലണ്ടർ, അവിടെ ഒരു കലണ്ടർ നോക്കിയിട്ടുണ്ട്, ഒരു സാധാരണ കലണ്ടറിനെ മോഡിഫൈ ചെയ്യും. അതിൽ ഏതൊക്കെ ദിവസങ്ങളാണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് ഡൈനിങ് ഫ്ലഡിങ് ഉണ്ടാവാൻ സാധ്യത, ഹൈറ്റായിട്ട് ഉണ്ടാവാൻ സാധ്യത അവിടെയുള്ള കൃഷിക്കാരോടും പിന്നെ നമ്മുടെ ഇവിടെയുള്ള വെല്ലിംഗ്ലാൻഡും അവിടെയുള്ള ഡേറ്റയൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു നീല കളറൊക്കെ കൊടുത്തിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അവിടെ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്, പക്ഷേ നിങ്ങൾ ഓരോ ദിവസവും എപ്പോഴാണ് വെള്ളം കയറുന്നത്, എത്ര വെള്ളം നിങ്ങളുടെ വീട്ടിൽ കയറുന്നുണ്ട്, ഏത് സമയത്താണെന്നുള്ള മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കലണ്ടർ, അതായത് 10,000 കലണ്ടർ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് പലരുടെ സഹായത്തോടുകൂടി പഞ്ചായത്തിൻ്റെയും ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ്, ലോക്കൽ ആൾക്കാർ, കുടുംബശ്രീ, ഹരിതകർമ്മസ്, അങ്ങനെ എല്ലാ ആളുകളെയും വിളിച്ച് ഓരോ പഞ്ചായത്തിലും പോയി മീറ്റിംഗ് വിളിച്ച് അവിടെയുള്ള പഞ്ചായത്ത് വാർഡ് മെമ്പർമാരെ മുഴുവൻ വിളിച്ച് വരുത്തി അവരോട് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ച്. അപ്പം എനിക്ക് ആദ്യം കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം അതുകൊണ്ട് ഈ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാർ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഗ്രാഫുകളൊക്കെ, ഈവൻ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണെങ്കിൽ പോലും ഗ്രാഫുകളൊന്നും എൻ്റെ സാധാരണ തോട്ട് പ്രോസസ്സിലൂടെ വരുന്ന സാധനമല്ല. പക്ഷെ അതുപോലും ഓരോന്നും ഇത് എന്താണ് ഇങ്ങനെയാണെന്ന് ചോദിക്കുന്ന സാധാരണ ആൾക്കാരുടെ ഇടയിൽ കൂടെ എന്നിട്ടാണ് അവർ അവരുവഴിയാണ് നമ്മൾ ഈ കലണ്ടറൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആ കലണ്ടറിൽ അവർ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, പിന്നീട് നമ്മൾ അതിൻ്റെ തിരിച്ച് കളക്ട് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് മുഴുവനായിട്ടില്ല, എന്നാലും പല പഞ്ചായത്തുകളിൽ നിന്നും ആ കളക്ട് ചെയ്യുകയും അതിനെ മാപ്പ് ചെയ്യുകയും ചെയ്യും. പാസ്റ്റേക്ക് കഴിഞ്ഞ കുറച്ച് ആളുകൾ ചെയ്യുന്നത് അതിനെ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് മാപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. അതിൽ എക്സ്പീരിയൻസ് പറയുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ആദിശങ്കര കോളേജിലെ കുട്ടികളാണ് ഞങ്ങൾ ഈ ആദ്യം കലണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അവിടുത്തെ NSS വോളണ്ടിയേഴ്സ്, അവിടുത്തെ നല്ലൊരു സാറുണ്ട് സിജു എന്നുള്ള, അദ്ദേഹം വിളിച്ച് ഒരു ദിവസത്തെ ക്ലാസ് എടുത്ത് പറയും എന്താണ് ക്ലൈമറ്റ് ചെയ്യുന്നത്, ആ പ്രോസസ്സ് എങ്ങനെയാണ്, അതായത് ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങനെയാണ് ഭൂമിയിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന് പോലും അറിയാൻ പറ്റാത്ത, കാരണം വി ഡോണ്ട് ഹാവ് എ ഹിസ്റ്ററി ഓഫ് ദിസ് കൈൻഡ് ഓഫ് ചേഞ്ച്. ഒരു അതിനെക്കുറിച്ചൊക്കെ ഒരു ദിവസം ക്ലാസ് എടുത്തു, വീഡിയോസും അതൊക്കെ വെച്ച് ക്ലാസ് എടുത്തിട്ടാണ് അടുത്ത ദിവസം ഇവർ ഈ കലണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. തിരിച്ച് വന്നിട്ട് അവർ പറഞ്ഞു ഇന്നലെ കേട്ട ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടാണ്, പക്ഷേ ഇന്ന് ഫീൽഡ് പോയപ്പോൾ ഞങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നു. അത് തന്നെയാണ് ശരിക്കൊരു
നമ്മൾ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം, ഇവൻ നമ്മളെ പോലും, ഞങ്ങൾ പോലും ഈ ഫീൽഡിൽ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആളോട് സംസാരിക്കുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡെപ്ത്, എൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണ്, അപ്പോൾ അതിൽ ടിസ്സിലൊരു മഞ്ജുള ഭാരതി എന്നൊരു അവിടുത്തെ ഡീൻ, അവർ ഞങ്ങളുടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ ഒരു ജെൻഡർ ഇഷ്യൂസ് അവരെ സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മേജർ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി എന്ന് പറയുന്നത്, ഒന്നൊരു ഷോർട്ട് ഡോക്യുമെൻ്ററിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല, നമുക്ക് ഷെയർ ചെയ്യാം, ഫ്രം ദ ബ്രിങ്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ കാണാം, ഇറ്റ്സ് ഓൺലി ചെറിയൊരു 3 മിനിറ്റ് വീഡിയോ. അതിൽ ഫിലിം ഫീൽഡിൽ നിന്നുള്ള കുറച്ച് പേര്, നമ്മൾ ഉദ്ദേശിച്ചത് ബിനാലയിൽ ഇതിൽ ക്ലൈമറ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പോർട്രേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് ആദ്യം പറഞ്ഞത്. പക്ഷേ പോർട്രേറ്റ്സ് ഉണ്ടാക്കാൻ വന്നപ്പോൾ അത് പറഞ്ഞ രീതിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കിയൊരു വീഡിയോ, അത് കഴിഞ്ഞ COP28 അവിടെ സ്ക്രീൻ ചെയ്യുക ചെയ്തു. പിന്നെ ഒരു ഡ്രാമ ചെവിട്ടോർമ എന്നൊരു നാടകം, ആ നാടകം അവിടുത്തെ നാട്ടുകാർ തന്നെ, സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് അവിടുത്തെ നാട്ടുകാരാണ്. ഒരു ശ്രീജിത് രമണൻ എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഡ്രാമയിലുള്ള അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ. ആളുകളെ വിളിച്ചു കൂട്ടി അവരുടെ സ്റ്റോറിയിൽ നിന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെള്ളത്തിൽ തന്നെ ആ ഡ്രാമ സ്റ്റേജ് ചെയ്തിട്ട് അത് ഭാരത് രംഗ് മഹോത്സവത്തിലൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു ഡ്രാമയാണ്. ആ ഡ്രാമ നമ്മൾ അവിടുത്തെ ഒരു പള്ളിയുടെ അങ്കണത്തിലാണ് ആദ്യം സ്ക്രീൻ ചെയ്തത്. അപ്പം അന്നൊക്കെ ഉണ്ടായിരുന്നൊരു ആ ഡ്രാമ ഉണ്ടാക്കിയ ഉണ്ടാക്കി ഡ്രാമ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പൊളിറ്റിക്കൽ ഡിവൈഡ്സ് ഒക്കെ അവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പങ്കെടുക്കുന്ന സ്ത്രീകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, കാരണം തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളൊക്കെയാണ് അതിൽ അഭിനയിക്കാൻ വരുന്നത്. അപ്പോൾ അവർക്കെതിരെ സാധാരണ അധികം കളിയാക്കലുകൾ, വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീട്ടിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളോടൊപ്പം തന്നെ വീട്ടിൻ്റെ പുറത്തുള്ള കളിയാക്കലുകൾ, ഇതൊക്കെ നേരിട്ടിട്ടാണ് ഇവർ ഈ ഡ്രാമയിൽ അഭിനയിക്കാൻ വരുന്നത്. നാടകം രാവിലെ മുഴുവൻ പണിയെടുത്തിട്ട് വൈകിട്ട് പോയിട്ട് കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തുക. പാചകം ചെയ്യണമെങ്കിൽ ഇതൊക്കെ അവർ തന്നെ ചെയ്യണല്ലോ ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ നാടകം ആദ്യത്തെ ദിവസം സ്ക്രീൻ ചെയ്തപ്പോൾ അത് ഭയങ്കര ചേഞ്ച് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി, കാരണം ഇവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു വിത്തിൻ അവരുടെ ഫാമിലി പോലും. ഇപ്പോൾ ഒരു പലചരക്കടന്ന ഒരാളുണ്ട്, അയാൾ 6 മണിയാകുമ്പോൾ ഇത് കടം കൂട്ടിയിട്ട് നാടകത്തിൻ്റെ ദിവസം ഭാര്യയ്ക്ക് ഇത് ദേഷ്യം, കാരണം ആ സമയത്ത് എല്ലാവരും വരുന്നേ വരുന്നു, ആ സമയത്ത് നാടകത്തിന് പോകും. എന്നിട്ട് ഭാര്യയായിട്ട് മിണ്ടാട്ടം ഉണ്ടായി, മോളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇതാളെ സ്റ്റേജ് ചെയ്തേ ഇവര് വന്ന് ഇയാളെ കെട്ടിപ്പിടിച്ച് കൊറേ ദിവസമായിട്ട് ഭർത്താവിനെ അനുഭവമായിരുന്നു. ഈ വെളിയേറ്റ വെള്ളപ്പൊക്കം എന്താന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറയാം. കാരണം കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോഴേ നമ്മളതിനെ വളരെ മനസ്സിലാക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് എങ്ങനെയാണ് ഇതിന്റെ ജനജീവിതങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കാത്ത ഒരു സംഗതിയാണ്. നമ്മൾ വെള്ളപ്പൊക്കം ഈ സുനാമി ചെറിയ നമ്മൾ എങ്ങനെയാ കാലാവസ്ഥ വ്യതിയാനം പേഴ്സണലി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ആദ്യത്തെ പോയിന്റ് ഓഫ് കണക്ട് അതാണ്. അപ്പോ കേരളത്തിലെ എല്ലാവർക്കും അത് 2018 വെള്ളപ്പൊക്കമായിരിക്കും. മലയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് മലയിടിച്ചിലിന്റെയും ആ ദുരന്തങ്ങളുടെയും ഒക്കെ നമുക്ക് എല്ലാവരും വയനാട് ഒരു വയനാട് മുമ്പോ പുത്തുമലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണിടിച്ചിലുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, ഉരുൾപൊട്ടൽ, അതൊരു ഒരു ഇതാണ്. ഈ മുമ്പത്തെ പോലെ എല്ലാ ചൂട് കൂടിയിട്ടുണ്ട് അത്. പിന്നെ നമ്മള് ഈ സൈക്ലോണിക് ആക്ടിവിറ്റി കൂടിയിട്ടുള്ള കാരണം അത് നമ്മൾ ഇടയ്ക്ക് വായിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ചക്രവാത ചുഴിയുമോ അല്ലെങ്കിൽ ഡിപ്രഷൻ അത് കൂടിയിട്ടുണ്ട്, അങ്ങനത്തെ രീതിയിലും ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിലും അപ്പുറമാണ് ശരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിലും പല ലാൻഡ്സ്കേപ്സിലുള്ള ജീവിതങ്ങളെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബാധിക്കുന്നത് ഒരു പേഴ്സണൽ കംഫർട്ട് സോണിനെ മാത്രമല്ല, പലപ്പോഴും നമ്മളെ അത് ബാധിക്കുന്നത് നമ്മുടെ കംഫർട്ടുകളെയാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഉള്ള ഒരു ഇവന്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ അതിനെ മുന്നേ കടന്നിട്ട് പുറത്തേക്ക് പോകും, പിന്നെ അടുത്തത് വരുമ്പോഴേ അറിയും. പക്ഷെ ഓരോ പ്രദേശത്തും ചെന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് പല മുഖങ്ങളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തീരദേശത്തെ ജനതയാണ്. പിന്നെ തീരദേശത്തെ ജനതയെ ഒരു വിധത്തിലല്ല ബാധിക്കുന്നത്,
കാരണം കടൽ ചൂട് പിടിക്കുകയാണ് നമുക്ക്, കടൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടലിൽ ആണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 70% ഭൂമിയുടെ കടലാണ്. ഈ കടലാണ് 90% അധികം ചൂട് വലിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം, വി നോ ഇറ്റ് സ്റ്റാർട്സ് വിത്ത് ഗ്ലോബൽ വാർമിംഗ്, കാർബൺ എമിഷൻസ് ഇൻഫാക്ട്. അത് കാരണം വായുമണ്ഡലത്തിലെ ചൂട് കൂടുന്നു, വായുമണ്ഡലത്തിലെ കാർബൺ ഇത് കൂടുന്നു. കാർബണിന്റെ അളവ് കൂടുമ്പോൾ കാർബൺ പിടിച്ചു വെക്കുന്ന ചൂടിന്റെ അളവ് കൂടുന്നു, അപ്പൊ അന്തരീക്ഷം ചൂടാകും. പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരെ ലീപ്പ് ചെയ്യാണ്, ലീപ്പ് ഫോർവേഡ് ടു അൺസെർട്ടൺ റെയിൻഫോൾസ്, ഫ്ലഡ്സ്, ഇമ്പാക്ട്സ്. ദെർ ഇസ് സംതിങ് മിസ്സിംഗ് ഇൻ ബിറ്റ്വീൻ. ആ മിസ്സിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ, ഈ കൂടിയ ചൂടുണ്ടല്ലോ അന്തരീക്ഷത്തിൽ, കൂടിയ ചൂടിന്റെ 90% ഇസ് ബീങ് അബ്സോർബ്ഡ് ബൈ ഓഷൻസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഹാപ്പൻസ് ഇൻ ദി ഓഷൻ. അവിടെയാണ് പിന്നെയുള്ള കഥ നടക്കുന്നത്. ചൂട് കൂടിയ ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സസ് ഉണ്ടല്ലോ, ആ ഒരു സീ സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു, അതും വായുമായിട്ടുള്ള സംസാരത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു, അത് കാറ്റിനെ ബാധിക്കുന്നു, സർക്കുലേഷനെ ബാധിക്കുന്നു, മൺസൂൺ കാറ്റുകളെ ബാധിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകളെയും ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെയും ബാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് അല്ല, തുടക്കത്തിൽ ഈ കടലുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭൂമിയും ജനതയും എന്ന് പറയുന്നത് തീരദേശമാണ്. അവിടെ ഫോർകാസ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഫോർകാസ്റ്റിംഗ് ഒക്കെ തുടങ്ങും, സി ഒരു ഫാക്ടറി ആയിരുന്നു, അത് ഡീകപ്പിൾഡായിരുന്നു, അത് കപ്പ് ചെയ്ത് തുടങ്ങി വളരെ കുറച്ച് കാലമായിട്ടു. അത് മോഡലിംഗ് പ്രോസസ്സിൽ സീയുടെ ഒരു ഇൻഫ്ലുവൻസ് കപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഇപ്പം ലാൻഡ് ഓഷ്യൻ പ്രോസസ്സസ്, ലാൻഡ് ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സസ്, എർത്ത് സിസ്റ്റം മോഡൽസ് വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ട് മനസ്സിലായി. നമ്മളെല്ലാം ഡീകപ്പിൾ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്, എല്ലാം ഡീകപ്പിൾ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ അൺസെർട്ടനിറ്റീസിൻ്റെ ഒരു വലിയൊരു മാല തന്നെയുണ്ട് ഇതിനോടൊപ്പം പഠിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമുക്കറിയുമ്പോൾ 1.2 ഡിഗ്രി കൂടിയിട്ടുണ്ട്. ആക്ച്വലി 1.2 ഡിഗ്രി കൂടിയപ്പോൾ പോരാ, കാരണം അതെല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രമേ 4 ഡിഗ്രീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചോളം ഒരു കഥ മാത്രമാണ്. ഇത് അനുഭവിക്കുന്നത് ശരിക്കും തീരദേശത്തുള്ള ആൾക്കാരാണ്. അത് പല വിധത്തിലാണ് അനുഭവിക്കുന്നത്. മഴക്കാലത്ത് ഉണ്ടാകുന്ന കടൽ ആക്രമണമാണ് നമ്മള് ഒരു പബ്ലിക് ഒരു സ്ഫിയറിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻസിനെ ഇൻഫോം ചെയ്തിട്ടുള്ള നെറേറ്റീവ് എന്ന് പറയുന്നത് കടലാക്രമണം മാത്രമാണ്. കാരണം ചെല്ലാനത്ത് ഒരു കൊല്ലത്തോളം ആൾക്കാർ കടലിൽ നിന്ന് സമരം ചെയ്യും, ഈ ഞങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം, ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള തന്ത്രങ്ങളും സമര രീതികളും വരുമ്പോഴാണ് ഇത് ഒരു പൊതുബോധത്തിലേക്ക് കയറി വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അറിയ പോലുമില്ല. പക്ഷെ അത് ഒരു ചെറിയ സംഗതി മാത്രമാണ്. അത് കൂടാതെ ഈ കോമ്പിനേഷൻ ബിറ്റ്വീൻ ദ കറന്റ്സ് ആൻഡ് ദ ടെമ്പറേച്ചർ ആൻഡ് ഓൾ സോർട്സ് ഓഫ് അദർ തിങ്സ്. ഈ ഓരോ പ്രോസസ്സും മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾ ഇമ്പാക്ട് എന്തുകൊണ്ട് ഇത് ഇമ്പാക്റ്റഡ് ആയി, അല്ലെങ്കിൽ അത് എങ്ങനെ മാറും. ഓരോ പ്രോസസ് ഓരോന്നും ഡിഫറെന്റ് ആണ്. സീസണൽ നത്തിങ് എൽസ്, സീന്നുള്ള ബ്രീസിന്റെ, അതായത് കാറ്റിന്റെ ശക്തി കൂടുമ്പോൾ മൺസൂൺ സമയത്ത് മൺസൂൺ വിൻഡിന്റെ സ്പീഡ് 40 കിലോമീറ്റർ പെർ ഹവറിന് മുകളിൽ കൂടി കഴിഞ്ഞാൽ സർജ് ഉണ്ടാവും. അത് 50 കിലോമീറ്റർ പെർ ഹവർ 60 കിലോമീറ്റർ പെർ ഹവർ ആയി കഴിഞ്ഞാൽ വലിയ തോതിൽ തീരുമാനം ഉണ്ടാവും. ഇതാണ് സീസൺ. മൺസൂൺ സമയത്താണ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൺസൂൺ സമയത്ത് മാത്രമേ ഉണ്ടാവും. ഓരോന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യമില്ല, സൊല്യൂഷനിലേക്ക് പറഞ്ഞു.
അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ കാണുന്നതാണ് മറ്റേ കടൽ ഭിത്തി കെട്ടണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ പുലിമുട്ട് വേണം എന്നുള്ള ആവശ്യം. ഇതിന്റെ പർപ്പസ് എന്തിനാ ഇതൊക്കെ ചെയ്യണേ? എന്താ അതിന്റെ പർപ്പസ്? എന്തിനാ എന്തുകൊണ്ടാ അതൊക്കെ കെട്ടാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് എന്താ ഒരു നമ്മള് അല്ല എന്തിനാ നമ്മൾ അത് കെട്ടുന്നത്? ഇപ്പൊ എന്താ പ്രതി പ്രയോജനം? സ്റ്റോപ്പ് എന്താ എന്ത് സ്റ്റോപ്പ് ചെയ്യണം? എന്തുകൊണ്ടിനാണ് കേട്ടത്? എന്താണ് അത് പ്രതിരോധിക്കുന്നത്? എന്തിനാ അത് പ്രതിരോധിക്കുന്നത്? ഡിസൈൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് നമ്മൾ ആ സൊല്യൂഷൻ എന്തിനാ അഡ്രസ് ചെയ്യണേ? ആ സൊല്യൂഷൻ അഡ്രസ് ചെയ്യുന്നത് വേവിന്റെ സ്ട്രെങ്ത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ടുള്ള സ്ട്രെങ്ത്തിന്? ലാൻഡിലേക്കുള്ള സ്ട്രെങ്ത്തിന്. ഇതാണ് പർപ്പസ്. അത് സെർവ് ചെയ്യണമെന്നുള്ള അടുത്ത സാധനമാണ്. സെർവ് ചെയ്യുമെന്നുള്ള അടുത്ത സാധനമാണ്. റൂട്ട് കോസ് മാറ്റാൻ പറ്റില്ല, കാരണം അത് മാറ്റണമെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് മാറണം, അത് നടക്കൂല. പക്ഷെ ഈ നിങ്ങൾ കൊണ്ടുവന്ന സൊല്യൂഷൻ ആക്ച്വലി പർപ്പസ് നല്ലതാണോ? ഇത് ശരിക്കും ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? അത് ആക്ച്വലി റോഡ് ചെയ്യണോ? ആക്ച്വലി റോഡ് ചെയ്യണോ അതോ കൂടുതൽ റോഡ് ചെയ്യണോ അതോ സോൾവ് ചെയ്യുന്നുണ്ടോ പ്രോബ്ലം? നമ്മൾ കൊണ്ടുവരുന്ന സൊല്യൂഷൻസ് പോലും പ്രോബ്ലത്തിനെ അഗ്രവേറ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ കൂടി ഉണ്ടാവുക. പക്ഷെ ഇതിലേക്ക് പൊളിറ്റിക്കൽ ലെയേഴ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഇപ്പൊ കല്ലിന് നമ്പർ ഇട്ടിട്ടുണ്ടാവും, അതായത് ടെട്രാപോഡ് വരുന്നതിന് മുമ്പാണ് കല്ലിന് നമ്പർ ഉണ്ടാവും, 1, 2, 3. അപ്പൊ അതിൽ ഇപ്പോൾ ആലപ്പാട് പോയപ്പോൾ പറഞ്ഞത് അതിലൊരു 1, 1 കഴിഞ്ഞാൽ പിന്നെ 51 ആണ്. ഇതിലുള്ള ഒരു 40 കല്ല് ഓരോ പൊളിറ്റീഷ്യൻ്റെയും വീട് പണിക്കാണ് പോയിട്ടുണ്ടാവുക, ഓരോ പാർട്ടിൻ്റെയും വീട് തരത്തിലുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിന് വേറെ ലെയർ ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ലെയർ വരും. മാത്രല്ല ഈ സൊല്യൂഷൻസ് എപ്പോഴാണ് ജനിച്ചത് എന്ന് കൂടെ നോക്കണം. നമ്മള് നിൽക്കുന്ന സമയത്ത് പല സൊല്യൂഷൻസും മതിയാകാതെ വരുന്ന ഒരു സമയത്താണ് നമ്മള് നിൽക്കുന്നത്. ഈ സൊല്യൂഷൻസിന്റെ ഒക്കെ ജനനം ചിലപ്പോ 56, 60 അതിനു മുമ്പൊക്കെയാണ് കടലിൽ കല്ലിട്ട് തുടങ്ങിയത്. ആ സമയത്താണ് കേരളത്തിന്റെ ഏകദേശം ഒരു 60% അബൌവ് തീരം കല്ലിട്ട തീരമാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ, കിഴക്കൻ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ 8 അടി അല്ലെ, 8 അടി ഉയരത്തിലുള്ള കല്ല് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കാണില്ല, താന്നുപോയി. അപ്പൊ മുമ്പത്തെ കല്യാണ ഫോട്ടോയിലൊക്കെ ഈ മതില് ചാരി നിന്നിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ബൊക്കയും മലയൊക്കെ ഇട്ടിട്ട് കല്ലുമ്മ ചാരി നിന്നിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല, ആ കല്ലുമ്മ ചാരി നിന്നിട്ടാണ് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത്. അത്രയും താന്നുപോയി. ആ ഒരു കാലഘട്ടത്തിലെ സൊല്യൂഷൻ തന്നെയാണ് ഇപ്പോഴും തീരദേശ ജനത സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് വായിച്ചാൽ അറിയാം, കടലാക്രമണം ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ തീരദേശവാസികൾ കടലിൽ കല്ലിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് പറയുന്നത് ഈ ഒരു ഡിസ്കണക്ട് ഉണ്ട് ബിറ്റ്വീൻ വാട്ട് ദ പീപ്പിൾ ഹാവ് ബീൻ ലെഡ് ടു ബിലീവ് ഇസ് ദ സൊല്യൂഷൻ, ദാറ്റ് ദ സൊല്യൂഷൻ ഹാസ് ടു കം ഫ്രം സംബഡി. And whether that person, allengil that structure, that organization, institution who's responsible in the minds of the people to be giving them the solution, are they expert enough? Adho avare bag of solutions endanu, endana solutions ne inform cheyidu, ee chodyangal okkeyana ingane oro saanangal eduthu porthirunnu. Kadalakramanam is not even something that we are working in. െ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് ആൻസർ ഉണ്ട്. 2018 പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ വന്ന് മണല് നിറഞ്ഞിട്ട് എക്കല് നിറഞ്ഞിട്ട് പുഴയുടെ ആഴം കുറഞ്ഞതുകൊണ്ടാണ് വേലിയേറ്റ വെള്ളപ്പൊന്നും കൂടിയൊന്നും പുഴയ്ക്ക് വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ഒരു ഒരു നെറേറ്റീവാണ്. ഈ നെറേറ്റീവിന്റെ പിന്നീട് വേറെ പല വെസ്റ്റേൺ ഇൻഡസ്ട്രികളുണ്ടാവും. കാരണം പുഴയിൽ നിന്ന് മണ്ണ് വാരി നിരോധിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് മണ്ണ് വാരാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. എന്നാൽ അതേസമയം ഈ പുഴയുടെ മണ്ണ് വാരല് എത്രമാത്രം പ്രശ്നം സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം അഗ്രവേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും അവർ പഠിക്കുന്നില്ല. കാരണം കടലിൽ നിന്നുള്ള വരുന്ന വെള്ളമാണ് കൂടുതൽ മണല് വാരി കഴിഞ്ഞാൽ കടലിൽ നിന്ന് കൂടുതൽ വെള്ളം ഇങ്ങോട്ട് വരികയുള്ളൂ എന്നുള്ളൊരു സിമ്പിൾ ലോജിക് പോലും പലപ്പോഴും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അത് വാരുന്നതിനൊരു ലിമിറ്റ് വേണമെന്നും അത് പഠനം നടത്തിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഏത് ലെവൽ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ മണല് വാരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ മണല് വാരിയാണ്. അതായത് ലെവൽ വരും അത്തരം
ഇതിനെയും കൂടി കൗണ്ടർ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു ഈ കടലാക്രമണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്കിംഗ് മോഡൽസ് ഉണ്ടോ? ഇത് നമ്മളിപ്പം സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് ബന്ധമൊന്നും ചർച്ച നടത്തി, അവരൊരു സൊല്യൂഷൻ കണ്ടിട്ടാണ്. അവരെ സൊല്യൂഷൻ എന്തായിരുന്നു? അത് ഒരു നെറ്റിംഗ്, പിന്നെ മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സ് പറ്റില്ല, കാരണം കടലിൽ തീരത്ത് മാംഗ്രൂവ്സ് ഞാനാണോ അങ്ങനെ മണലിൽ പിടിക്കില്ല. അപ്പോ അത്തരത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ നമ്മൾ പറയുന്ന സാധനങ്ങളാണ്, ഇതൊന്നും പ്രാക്ടിക്കൽ ആണെന്ന് ആലോചിക്കുന്ന പോലും ഇല്ല. നമ്മള് മാംഗ്രൂസ് പറ്റുന്നത് ഇൻലാൻഡിലെ പറ്റുള്ളൂ, ചളിയുള്ള ഉപ്പുള്ള സ്ഥിരമായി കിട്ടുന്ന ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് പറ്റില്ല, കായൽ പ്രദേശത്ത് പറ്റും, ഉള്ളില് പറ്റും, കടൽ തീരത്ത് പറ്റില്ല. കടൽ തീരത്ത് മണലാണ്, അതിന് മാംഗ്രൂവ് പിടിക്കില്ല. അപ്പൊ അവിടെ വേണ്ടത് ആക്ച്വലി വരേണ്ടത് എന്താ, എന്താണ് ശരിക്കും വന്ന തിരകളെ ഇല്ലാണ്ടാക്കുന്നത്? ആക്ച്വലി എന്താ, നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? നാച്ചുറലി എന്താ ഉള്ളത്? ബീച്ചാണ് വേണ്ടത്, ക്രിയേറ്റ് ബീച്ച് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് വേണം. അല്ലാണ്ട് നിങ്ങൾ വേറെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാന്നുള്ളത്, നിങ്ങൾക്ക് ബീച്ച് ഉണ്ടാവണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ബീച്ചൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ ചെയ്യണം? എന്ത് ടെക്നോളജി വേണ്ടേ? എന്ത് പ്രോസസ്സാ വേണ്ടേ? അതായത് തീരത്ത് മുഴുവൻ കുന്നുകളായിരുന്നു, മണലിന്റെ കുന്നുകളായിരുന്നു, ഇതൊക്കെയായിരുന്നു ഇല്ല, ഇതൊക്കെ എന്നെ സംരക്ഷിച്ചു. ആ കുന്നുകളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടുപോയി, കുന്നുകളൊക്കെ നമ്മൾ മാറിക്കൊണ്ടുപോയി. മാത്രമല്ല ഹാർബേഴ്സ് പോർട്സ് ഒക്കെ കൺസ്ട്രക്റ്റഡ് ആകുമ്പോ ഉണ്ടാകുന്ന ഒരു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അതായത് സൗത്ത് സൈഡില് കര വെക്കുന്നു, നോർത്ത് സൈഡിൽ സൗത്ത് സൈഡില് കര കര പോകുന്നു, നോർത്ത് സൈഡില് കര വെക്കുകയും ചെയ്യും. അപ്പൊ അതൊരു ഭയങ്കര ഡയറക്റ്റ് ഇന്റർവെൻഷൻ ആണ്. ഇത് കേരളത്തിലെ ഏത് പോർട്ട് ഹാർബർ ചെയ്തിട്ടുള്ള ഹാർബർ എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ഹാർബർ. ഇപ്പൊ മുതലപ്പുഴ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, മുതലപ്പുഴയ്ക്ക് സ്ഥിരമുള്ള പ്രശ്നമാണ്. ശംഖുമുഖം ബീച്ച് ഇല്ലാണ്ടായി, വിഴിഞ്ഞാൽ വന്നേ പിന്നെ ഏതൊരു പോർട്ട് വന്നോ ഈ പ്രശ്നമുണ്ട്. അപ്പോ ഈ ഡയറക്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ മൂലം സംഭവിച്ചിട്ടുള്ള ബീച്ചുകളുടെ നാശം ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് ആക്കം. അപ്പൊ സൊല്യൂഷൻ ആയിട്ട് വരേണ്ടത് ഇത് തിരിച്ചു കൊണ്ടുവരാൻ മൊത്തം എന്താ പറയാ, എറോഷനും ഉണ്ടാവും, അക്രീഷനും ഉണ്ടാവും, രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷം സംഭവിക്കുന്നത് ആ പ്രോസസ്സിൽ എന്ത് ഇന്റർവെൻഷൻ കാരണമാണത്, അക്രീഷൻ കുറഞ്ഞത്, എറോഷൻ കൂടിയത് എന്ന് മനസ്സിലാക്കി ആ പ്രോസസ്സിൽ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വന്നുകഴിഞ്ഞാൽ തന്നെ സാധനം വരും. ആ പ്രോസസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആ അതിനനുസരിച്ച് ഇവിടെ മണലടിയും, നിങ്ങൾക്ക് തീരുണ്ടാവും. ഒരുപാട് മോഡൽസ് പല സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിംഗപ്പൂർ ചെയ്യുന്ന മോഡൽ ഞങ്ങൾ നോക്കി നോക്കി, പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ളൊരു സാധനം. അതല്ലാതെ വേറെ ഒരുപാട് മോഡൽസ് ഉണ്ട്. പ്രാക്ടിക്കലി ഞാൻ മാൽഡീവ്സിൽ ഞാൻ പണി ചെയ്തിട്ടുണ്ടായിരുന്നു, മാൽഡീവ്സിൽ. അവിടെ ഐലൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ ബീച്ച് ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വലി ഈ എന്താ പറയുക, ബ്രോയിൻസ് യൂസ് ചെയ്ത് വെച്ച് പിന്നെ അതിനെ ഡിസൈൻ ചെയ്തിട്ട് ബീച്ച്. വീണ്ടും അത് അതിന് ഹൈലി എനർജി, വെരി ഇൻഎഫിഷ്യന്റ്, ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, ടൈം കൺസ്യൂമിങ്. അത് തന്നെയാണ് ബീജത്തും ചെയ്തിട്ടുള്ളത്. ചെല്ലാനത്തും ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് വളരെ പ്രൊട്ടക്ടഡ് ആവേണ്ട ചില ലൊക്കേഷൻസ് മാത്രം പ്രൊട്ടക്ട് ചെയ്യാനുള്ള അപ്രോച്ച് ആണ് അത്. അത് എല്ലാ സ്ഥലവും പ്രൊട്ടക്ട് ചെയ്യാനുള്ള അപ്രോച്ച് അല്ല. പോണ്ടിച്ചേരി ഒരു സ്ഥാനം ചെയ്തില്ല, അതായത് പോണ്ടിച്ചേരി ചെയ്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലല്ല, സീയിലേക്ക് കടന്നു വരും, തീരല്ല പ്രൊട്ടക്ട് ചെയ്യില്ല, സീയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് സീല് വരുന്ന സെർജ് ആണ് ഇല്ലാണ്ടാവുന്നത് അവര്. അപ്പൊ ആ സെർജ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു ബാരിയറും ഉണ്ട്. അപ്പൊ സീ സെർജ് ഉണ്ടാവുന്ന മുമ്പ് അത് ബാരിയർ അവിടെ ബ്രേക്ക് ചെയ്യുന്നു, അപ്പൊ പതുക്കെ ബീച്ച് ക്രിയേറ്റ് ചെയ്തു. അങ്ങനത്തെ ബ്രേക്കാണല്ല ആക്ച്വലി, അതൊരു ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ. അതുപോലെ വേറെ പ്രോസസ് ഉണ്ട്, പോസിബിലിറ്റി ആണ്. അതുപോലെ വേറെ പോസിബിലിറ്റി എന്താ വെച്ചാ, നമ്മളെ നിങ്ങളുടെ തിര വരുമ്പോ ആ തിരയോടൊപ്പം മണലും വരുന്നുണ്ട്, തിരനെ ഉള്ളിലേക്ക് നടത്തിവിട, തിരിച്ചു മണൽ പോവാണ്ടിരിക്കാനുള്ള എന്താ ചെയ്യാൻ പറ്റുന്നു, ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയുടെ തീരത്ത് അങ്ങനെ ചെയ്ത എക്സ്പെരിമെന്റ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള സാധനം, ഒരു 12 മണിക്കൂറിലൊക്കെ എത്ര ബീച്ച് വരുന്നു, 12 മണിക്കൂറിൽ സിംഗപ്പൂരത്തെ. അപ്പൊ ഈ സൊല്യൂഷൻസ് ഇല്ലാത്തതല്ല, നമ്മുടെ അപ്രോച്ചിലുള്ള പ്രശ്നമാണ്. അതിൽ നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നില്ല, അതിന്റെ സയന്റിഫിക് സാധനങ്ങൾ മനസ്സിലാക്കുന്നില്ല,
അതിന് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ഇതിലേക്ക് മനസ്സിലാക്കുന്ന ആൾക്കാർ ലൈവ്ലിഹുഡ് ആയിട്ട് അതങ്ങനെ ലിങ്ക് ചെയ്യാം എന്ന് ആലോചിക്കുന്നത്. രണ്ട് ആസ്പെക്ട് ആണ് ഏത് സൊല്യൂഷൻ ആണെങ്കിലും ഉള്ളത്. ഒന്ന് അതിന്റെ സയൻസ് എന്താന്ന് മനസ്സിലാക്കാം, കാരണം സയൻസിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ഇതിൽ. അപ്പോ ആ സയൻസ് എന്താന്ന് മനസ്സിലാക്കുക. രണ്ട്, ഈ സയൻസ് മാത്രല്ല അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും ഒരു സോഷ്യൽ സ്പേസിലായിരിക്കും. അപ്പൊ ആ സോഷ്യൽ സ്പേസിൽ ആ കോണ്ടെക്സ്റ്റ് എന്താണ്, ഈ സയൻസ് ഈ സോഷ്യൽ സ്പേസില് ഉള്ള ആൾക്കാരുടെ ജീവിതങ്ങളുമായിട്ട് ചേർന്നു പോകുന്ന ഒന്നാണ്. അപ്പൊ അതിനെ ആ ഒരു പ്രോസസ് ഉണ്ട് വേർ യു ബ്രിങ് ദ സൊല്യൂഷൻ ടു ദ പീപ്പിൾ ആൻഡ് യു ഹാവ് എ പ്രോസസ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ പീപ്പിൾ. കാരണം ഈ സയൻസ് സയന്റിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നതും ഇത് ആരുടെ ജീവിതത്തിലേക്കാണോ ചേർത്ത് വെക്കാൻ പോകുന്നത് അവര് മനസ്സിലാക്കുന്നതും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. അപ്പൊ അതിനുള്ള സമയം കൊടുക്കാൻ പറ്റാന്നുള്ളത്, നമ്മൾ ഒരു സൊല്യൂഷൻസും അങ്ങനെയല്ല. ഇപ്പോഴും നിങ്ങൾ കൊണ്ടുവന്ന് വെക്കുക ചെയ്യാം അത് ഈ ആൾക്കാരുമായിട്ട്, കാരണം ആൾക്കാരായിട്ടുള്ള സംവാദവും സംസാരവും എളുപ്പമല്ല, നല്ല രീതി. മാത്രമല്ല അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ആൾക്കാരെ പറയുന്ന ഒരു ഗ്രൂപ്പല്ല, പത്ത് ആൾക്കാരുണ്ടെങ്കിൽ 15 അഭിപ്രായം ഉണ്ടാവും, അതിൽ അഞ്ചുപേരും ആലോചിക്കാൻ വേണ്ടി പറയുന്നവരായിരിക്കും. ഒരു താല്പര്യം ഉണ്ടാവില്ല പ്രശ്നം മാറണം, പ്രശ്നം ഉണ്ടെങ്കിലേ കേറെ കല കാര്യങ്ങൾ നടക്കും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, പക്ഷേ ദെൻ ദാറ്റ് സിറ്റിംഗ് ഡൗൺ ആൻഡ് ടോക്കിംഗ് ഹാസ് ടു ഹാപ്പൻ. അതിന് വേറെ അതിനെ പകരം വയ്ക്കാൻ ഒരു വഴിയില്ല, അത് ചെയ്തേ മതിയാവും. അതും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന സൊല്യൂഷന് അവിടുത്തെ ആൾക്കാരുടെ ജീവിത മാർഗങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അതുകൂടെ വരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ എല്ലാ തരത്തിലും, അപ്പോഴേ അതിന് ഒരു സസ്റ്റൈനബിലിറ്റി വരും. അപ്പോ ആ ഒരു രീതിയില, പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളിവിടെ ഇക്കണോക്ക് വിശ്വസിക്കുന്ന എന്താ വെച്ചാല് ക്ലൈമറ്റ് ചേഞ്ച് ഗിവ്സ് അസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ. മുമ്പെന്ന് വെച്ചാല് ഇങ്ങനത്തെ എന്തൊക്കെ കൊണ്ടുവന്നാലും അത് കുറച്ച് എൻവയറൺമെന്റലിസ്റ്റുകൾ എന്തൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അതർനെസ് ഉണ്ട് ഈ സൊല്യൂഷൻസിനൊക്കെ. നമ്മൾ ആ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുമ്പോഴും മാൻഗ്രൂ എന്ന് പറയുന്നത്. അത് നമ്മളും അത് സ്റ്റോക്ക് ആൻസർ ആയിട്ട് വെക്കുന്നതിന്റെ പിന്നിലെ കാരണം ഇതാണ്, കാരണം നമ്മളും നമ്മളെ ആ രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. കാരണം വി ഫീൽ ദാറ്റ് വി ഹാവ് സർട്ടൻ ഇഷ്യൂസ് വിത്ത്, അത് അത് നമ്മൾ നമ്മളെ തന്നെ ആ ഒരു റോളിൽ കാണുന്നോണ്ടാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സൊല്യൂഷൻസിനും ഇപ്പോഴത്തെ ഈ വലിയ വലിയ കാര്യങ്ങൾക്കും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് ആൾക്കാരുടെ ജീവിതത്തിനെയും അടിച്ചമർത്തവരുടെ ജീവിതങ്ങളെ കൂടുതൽ പ്രശ്നത്തിൽ ആഴ്ത്തുന്ന സംഗതികളാണല്ലോ. അപ്പൊ നമ്മള് നമ്മൾക്ക് തന്നെ തന്നിട്ടുള്ള ഒരു റോളുണ്ട്. ആ റോള് നമുക്ക് അത് എന്താ പറയാ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് എവിടുത്തെ വന്നിട്ടുള്ള ജസ്റ്റിസ് ഒരു സ്റ്റാൻഡ് പോയിന്റ് നിന്നാണ് അത് വന്നിട്ടുള്ളത്. പക്ഷെ അതിനെയും എപ്പോഴും അഴിച്ചഴിച്ചഴിച്ച് പരിശോധിച്ചില്ലെങ്കിൽ നമ്മൾ ആ വെട്ടിൽ വീണു. അതൊരു ദുരിതം പിടിച്ച വെട്ടാ, കാരണം അതിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു കിടക്കൂല. കാരണം ഇവിടെ വേണ്ടത് ശരിക്കും എല്ലാ എന്താണ് മറ്റേ തിലകം പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ഓലാല പറഞ്ഞ ഡയലോഗ് ആണ്, എല്ലാ നടന്ന വഴികളും എല്ലാത്തിനെയും ഞാൻ ചെറുപ്പിക്കുന്നില്ലേ. അത് തന്നെയാണ് ശരിക്കും, ഓരോ സമയവും നമുക്ക് നമ്മളെ പഠിച്ച വഴികളെ ചോദ്യം ചെയ്യേണ്ടി വരും, നമ്മളെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും ഓരോന്നും. നമ്മള് ഉച്ചരിക്കുമ്പോഴും ഇത് എന്തെന്നാണ്, ഇത് വാട്ട് ഇസ് ഇൻഫോർമിങ് മൈ മൈ ഒപ്പീനിയൻ ഓൺ ദിസ് എന്നുള്ളത് നിരന്തരമായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കാരണം സസ്റ്റൈനബിലിറ്റിയുടെ ഡെഫിനേഷൻ മുമ്പ് ഉണ്ടായിരുന്ന ഡെഫിനേഷൻ അല്ല. ഇപ്പൊ കൃഷിനെ എടുക്കുകയാണെങ്കിൽ, കൃഷി ഓർഗാനിക് ഞങ്ങളൊക്കെ വളർന്നു വരുന്ന സമയത്ത് എന്ന് വെച്ചാല് സ്വാമിനാഥന്റെ ഗ്രീൻ റവല്യൂഷനെ കുറെ കുറെ എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ജനറേഷനാണ്. പക്ഷെ ആ ആ എതിർപ്പിൽ നിന്നാണ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കയറുന്നതും. ഇത്തരത്തിലുള്ള സ്വാമിനാഥൻ തന്നെ മാറി. അപ്പൊ പക്ഷെ ഇപ്പോഴും നമ്മള് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ സങ്കല്പത്തിലല്ല ഇപ്പൊ ഓർഗാനിക് ഫാമിംഗ് നേരൂന്നി നിൽക്കുന്നത്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ലക്ഷ്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഫാമിംഗ് എന്താണെന്നുള്ള സാധനത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ എങ്ങനെ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ചേർന്ന് പോകുന്നു, ക്ലൈമറ്റ് റെസീലിയൻസ് ആയിട്ട് ചേർന്ന് പോകുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കുമ്പോഴാണ് നേരത്തെ ആശിക്ക് പറഞ്ഞ അതിജീവനത്തിന്റെ മാതൃകകൾ ഉടലെടുത്തു വരും. സാധ്യത മാതൃകകൾ കൂടിയല്ല, സാധ്യതകൾ ഉടലെടുത്തു വരും.
കടലാക്രമണം ഞാൻ പറഞ്ഞില്ല, കടലും യാതൊരു വിധ മര്യാദയും കൂടാണ്ട് ഭൂമിയിലേക്ക് ലാൻഡിലേക്ക് അടിച്ചു കയറുന്നതാണ് കടലാക്രമണം. വേലിയേറ്റ വെള്ളപ്പൊക്കം കുറച്ചും കൂടെ മര്യാദയായിട്ട് കടലിലേക്ക് പുഴകൾ ചെന്ന് ചേരുന്ന ചില വഴികളുണ്ട്. അഴിമുഖം എന്ന് പറയുന്നത് കടലുമായിട്ട് ചെന്ന് ചേരുന്ന വലിയ ഔട്ട്ലെറ്റ്സ് ആണ് അഴികൾ. അവിടെയാണ് അഴിമുഖങ്ങൾ ഉണ്ടാകുന്നത്, മൗത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത്. ഈ അഴികളുണ്ട്, ഇത് കൂടാതെ കുഞ്ഞു കുഞ്ഞു പൊഴികൾ, പൊഴി കുഞ്ഞ് മഴക്കാലത്ത് മാത്രം അത് തുറക്കുള്ളൂ, അല്ലാത്തപ്പോ അത് അടഞ്ഞു കിടക്കും. ഈ അഴികളും പൊഴികളും വഴി ഉയർന്ന കടല്, അത് കടല് ഏകദേശം ഈ സമയമാകുമ്പോൾ വൃശ്ചിക മാസം ബെലീജിയൻ സ്പ്രിംഗ് ടൈമിന്റെ ഒരു സീസൺ ഉണ്ട്, മൂൺ വളരെ അടുത്ത് നിൽക്കുന്ന സമയമാണ് മൂണിനോട്. ആ സമയത്ത് ടൈഡിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും, കടല് പൊന്തുന്ന ഉയരം കൂടുതലായിരിക്കും. സീലവൽ റൈസ് കാരണം 25 സെന്റിമീറ്ററോളം കൊച്ചി തീരദേശത്ത് കടൽ ഉയർന്നിട്ടുണ്ട്. ഉയർന്ന കടല് വീണ്ടും ഉയരുകയാണ്. ആ ഉയർന്ന കടല് ഈ അഴികളും കൊഴികളും വഴി കായലുകളിലേക്ക് കയറി അരോടം ഇണ്ടാണ്ട് പതുക്കെ ഉയർന്ന് ഈ കായലോരങ്ങളിലും കടലോരങ്ങളിലുള്ള വീടുകളിലേക്ക് കയറുന്നതാണ് വേലിയേറ്റ വെള്ളപ്പൊക്കം. ഇത് മുമ്പും ഉണ്ടായിരുന്നു, വളരെ താഴ്ന്ന വീടുകളിൽ വൃശ്ചിക മാസം ആകുമ്പോ കടല് കയറി വരും, രണ്ടാഴ്ച നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും, തിരിച്ചു പോയിരുന്നു. പക്ഷെ ഇപ്പോ കടലിന്റെ തീരദേശത്തിന്റെ സ്വഭാവം മാറി, ഡ്രെയിനേജ് പാറ്റേൺസ് മാറി, കായലിന്റെ വെള്ളത്തിന്റെ എടുക്കുന്നതിന്റെ സ്വഭാവങ്ങൾ മാറി. ഇതിലൊന്നും നമുക്ക് സ്റ്റഡീസ് ഇല്ല, പക്ഷെ ബാത്തമെട്രിക് സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ റിസൾട്ട്സ് ഒന്നും പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ അല്ല. പക്ഷെ ആൾക്കാരോട് ചോദിച്ചാൽ ആൾക്കാർ പറയും കായലിന്റെ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് പരിശോധിക്കുന്നില്ല. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസ്കണക്സ്, സയൻസും സൊസൈറ്റിയും തമ്മിലുള്ള ഡിസ്കണക്സ് വരുന്നത്. എന്നിട്ട് ഇപ്പൊ കയറുന്ന വെള്ളം എന്ന് പറയുന്നത് കൂടുതൽ അളവിലാണ് കയറുന്നത്, കൂടുതൽ പ്രദേശങ്ങളിലേക്കാണ് കയറുന്നത്, കൂടുതൽ നേരങ്ങളിൽ കയറുന്നത്. മുമ്പ് 2 നേരം എന്നുള്ളത് ഇപ്പൊ ചിലര് 4 നേരം ഒക്കെ വരെ കയറുന്നുണ്ട് എന്ന് പറയും. മുമ്പ് ഇത് 3 സൈക്കിളായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എന്താ ചെമ്മീൻകെട്ടുകൾ കൂടി. ചെമ്മീൻകെട്ടുകൾ കൂടുമ്പോ എന്താ ഡാം പോലെ പ്രവർത്തിക്കുക, ഇത് വെള്ളം കെട്ടി വെക്കും, നിർത്തും, എന്നിട്ട് പിന്നെ അത് പറ്റാണ്ടാവുമ്പോ തുറക്കുള്ളൂ. അപ്പൊ അത് തീരദേശത്തുള്ള വീടുകളിലേക്കൊക്കെ കയറും. ഇങ്ങനെ കയറുന്ന വെള്ളം പല വീടുകളിലും മുമ്പ് നിന്നേക്കാട്ടൊക്കെ ഇപ്പൊ തുടങ്ങി, ഒക്ടോബർ അവസാനം തുടങ്ങി മെയ് അവസാനം വരെ വെള്ളം നിൽക്കുന്ന വീടുകളുന്നത് വരെ, മഴ പെയ്യുന്നത് വരെ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാ വെള്ളം തിരിച്ചറിയില്ല. അപ്പൊ അത് കാരണം അപ്പൊ ഇത് പക്ഷെ ഉപ്പുവെള്ളാണ്. അപ്പൊ അത് നേരത്തെ ചോദിച്ചില്ലേ വെള്ളപ്പൊക്കം എന്നുള്ളത്, വെള്ളം അത് തന്നെയാണ് പൊങ്ങുന്നത്, പക്ഷെ തൻവെള്ളമല്ല, ഉപ്പുവെള്ളാണ്. ഈ ഉപ്പുവെള്ളത്തിൽ നിൽക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഈ തീരദേശത്തുള്ള വീടുകളൊക്കെ. അതൊക്കെ പതുക്കെ പതുക്കെ പൊടിഞ്ഞ് 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 ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ തീരദേശത്തായാലും മലയുടെ മണ്ടക്കാണെങ്കിലും വീട് വെക്കുന്ന ഒരു രീതിയാണ്, മണലും കമ്പിയും സിമെന്റും. അപ്പോ അത് ഉപ്പുവെള്ളം നിൽക്കുന്ന ഉപ്പുവെള്ളത്തിൽ നിൽക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സിനും പതുക്കെ ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആരുടെയും വിഷയമല്ല. ഇപ്പോൾ വേലിയേറ്റ വെള്ളപ്പൊക്കം സംസ്ഥാനത്തിന്റെ ദുരന്ത പട്ടികയിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു ഒരു പ്രതിഭാസമാണ്. അപ്പൊ നിങ്ങളുടെ വീട് ഉപ്പുവെള്ളത്തിൽ പെട്ടിട്ട് ഇല്ല എന്തായാലും അത് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ മര്യാദക്ക് വീട് നോക്കാത്തോണ്ടാ. ട്രാൻസ്ലേറ്റ് ടു ദാറ്റ് എന്തുകൊണ്ട് വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീടാനായിരുന്നു നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയില്ല. നിങ്ങൾക്ക് പറ്റി ചുമ്പിച്ചിട്ട് പോയായിരുന്നില്ലേ? ഇതാണ് ഇതിന്റെ സ്റ്റോറി. ആദ്യത്തെ റൗണ്ട് മീറ്റിംഗ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി മുതൽ താഴെയുള്ള ഒരുപാട് ഐ എസ് ഓഫീസർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒറ്റ സൊല്യൂഷനും അവര് 10 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഫ്ലാറ്റ് പോയി താമസിച്ച് ജീവിക്കുന്നു വിചാരിക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് അതൊരു പറയുന്നില്ലാന്നേ ഉള്ളൂ. പക്ഷെ കോസ്റ്റൽ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സൊല്യൂഷൻ ആയിട്ട് സർക്കാരിന്റെ മനസ്സിൽ റിട്രീറ്റ് ആൻഡ് റീലൊക്കേറ്റ് ചെയ്യും. റീസെയിലൊക്കെ അവർ ചെയ്തു തുടങ്ങി, പക്ഷെ ആർക്ക് ചെയ്യണം, എവിടെ ചെയ്യണം, ആരോട് ചെയ്യണം, ആ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്താണ്. അത് മിണ്ടാണ്ടിരിക്കുന്നിടത്തോളം എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു പെട്ടെന്നൊരു ദിവസം വന്നിട്ട്
പൊക്കോളം പറയും. അത് സർക്കാർ പറഞ്ഞില്ലെങ്കിൽ പ്രകൃതി പറയും. അണിയിൽ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇടവനക്കാട് ഒരു സ്ഥലമുണ്ട്, വീടിന്റെ ഉള്ളിലാണ് കടൽ. ലിറ്ററലി ഒരു വീടിന്റെ ഉള്ളില് രണ്ട് റൂമിന്റെ ഉള്ളില് മണലാണ്. അത് കടല് വന്ന് കയറി ഇട്ടിട്ട് പോയതാ എന്നായി കമ്പാക്ക് എന്നാണ്. അവിടെ ഉള്ളത് രണ്ട് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് അവര്. എന്നിട്ട് താമസിക്കുന്നത് ഈ മണൽ അധികം ഇല്ലാത്ത ആ ഫ്രണ്ടിലത്തെ വീടിന്റെ ഉള്ളിലാണ്. വീട്ടിലെ എവിടെ ചുമരും തൊട്ടാലും ഷോക്കാണ്. ഒരു വടി വെച്ചിരിക്കുക, സ്വിച്ച് ഒക്കെ ഇടാൻ വേണ്ടി. എല്ലാ വീട്ടിലും സ്വിച്ച് ഇടണമെങ്കിൽ ഒരു വടി കൊണ്ട് വേണം. ഞങ്ങള് രണ്ടുദിവസം മുമ്പ് അഹമ്മദാബാദില് സബർമതിയില് പോയിരുന്നു, ഒരു കോൺഫറൻസിൽ പോയതാണ്. അപ്പൊ അവിടെ ഈ ദണ്ഡിയാത്രയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനില് ഗാന്ധിജി വേഴ്സസ് എക്സ്ട്രീം സ്ട്രാറ്റജിസ്റ്റ്. അപ്പൊ ദണ്ഡിയാത്രയ്ക്ക് പിന്നിലുണ്ട് ഒരു നൂറുകാലം, എന്തുകൊണ്ട് ഉപ്പ് എന്നുള്ള ചോദ്യത്തിന്. അപ്പൊ അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ബഹുനില കെട്ടിടങ്ങളുടെ സ്ട്രക്ചറിന് വരെ വീക്ക്നെസ് വരുത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എടുത്തത്, കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പറഞ്ഞേ തുടങ്ങാൻ പറ്റുള്ളൂ. എറണാകുളത്തിലെ ഒരു 20,000 വീടുകളെ പറ്റി സംസാരിക്കുന്നു, പക്ഷെ സുന്ദർബൻസ് മുതല് ഇവിടെ ഈ അറ്റത്തുള്ള തബി സൗരാഷ്ട്ര കച്ച് കോസ്റ്റ് വരെ എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും, ആരും സംസാരിക്കുന്നില്ല. ഏകദേശം ഒരു കോടി ആൾക്കാരെങ്കിലും ഇത് എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്? ആൾക്കാരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ മാറ്റങ്ങൾ വരുത്തിയിരുന്നത്? ജീവിതം മാത്രമല്ല, അതേ സമയം തന്നെ ജീവിത മാർഗങ്ങളെയും ഇത് പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുക. കാരണം കോസ്റ്റൽ ഇപ്പൊ കേരളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവീസ് സെക്ടറിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇതിന്റെ ഒരു ഇമ്പാക്ട് തിരിച്ചറിഞ്ഞു വരില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും കൃഷിയും മത്സ്യബന്ധനവും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഈ കൂടിയ കടലില് ഒന്ന് മീനുകളുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, കായലുകളിലെ മീൻ ഇപ്പൊ ഇല്ലേ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. കായലിന് തന്നെ പ്രത്യേകമായിട്ട് ഒരുപാട് മത്സ്യബന്ധന രീതികൾ ഉണ്ട്. അതിൽ അതൊന്നും വഴി ഇപ്പൊ മീൻ കിട്ടില്ല. ഇപ്പൊ ഈ നമ്മുടെ ചീനവലയൊക്കെ ഉള്ള ആൾക്കാരെ സംസാരിച്ചാൽ അറിയാം, അതിനൊന്നും മീൻ കിട്ടുന്നില്ല. കാരണം ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട് കായലിന്റെ, സലിനിറ്റിയിലെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും പഠിച്ചിട്ടോ, പഠിക്കാനൊന്നും നമ്മൾ പുറപ്പെട്ടിട്ടേയില്ല. ചെല്ലല്ലേ ഡാറ്റ ഉണ്ടാവുള്ളൂ. അപ്പൊ എത്ര ആൾക്കാരുടെ ജീവിതങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. കടലിലും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പൊ കായലിലും വന്നു തുടങ്ങി, കാരണം കടലിൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാ, ഒരുപാട് ദൂരം പോകണം. അപ്പൊ അത്രയും എന്ത് വെച്ചിട്ടാ പോണം? ഡീസൽ വണ്ടി ഓടിച്ചിട്ട് വേണം പോവാൻ. ഡീസലിന്റെ ഇവർക്ക് മണ്ണെണ്ണ സബ്സിഡി ഉണ്ടായിരുന്നു, അത് എടുത്തു വാങ്ങി 5 ലക്ഷം രൂപ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആർട്ടിസാനിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ പറഞ്ഞു 60% ബീച്ചിൽ കല്ലിട്ടുന്നു. അപ്പൊ ബീച്ച് വഴി ഇത് ഇറക്കാൻ പറ്റില്ല, ഹാർബറിൽ പോണം. ഹാർബർ മുതലപ്പുഴയാ. ഇതിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോഴേ എവിടെയാണ് ഈ നമ്മളുടെ സി ആന്ത്രോപോജനിക് ഇന്റർവെൻഷൻസ് ഓൺ നേച്ചർ ലെഡ് ടു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണം കുറെ ഇമ്പാക്ട്സ് ഉണ്ടാക്കി തിരിച്ച് ഇവിടെ വന്നു. തീരദേശ ഹൈവേ അത് അടുത്ത ഡാമാണ്. സോ യു ക്രിയേറ്റ് എ ഡാം അക്രോസ് ദി മഴ പെയ്ത് എങ്ങനെ വെള്ളം പോകും? തൊട്ട് കടലായതുകൊണ്ടാണ് 2018 ഫ്ലഡ് ഏറ്റവും കുറവ് ബാധിച്ചിട്ടുള്ളത്. തീരപ്രദേശത്തില്ല, അവരൊക്കെ കാലം മുട്ട് ഇതുവരെ വെള്ളം വന്നിട്ടു. നമുക്ക് പുഴകളിലൊക്കെ ഒരു റെഗുലേറ്റർ ഉണ്ട്, ഏത് പുഴ നോക്കിയാലും. അത് 2000 അവസാനത്തോട് കൂടിയിട്ടൊക്കെയാണ് പലതും വന്നിട്ടുള്ളത്. റെഗുലേറ്ററേ ഇല്ലാത്ത പുഴകളായിരുന്നു. പുഴയുടെ അവസാനം കടല് ചെയ്ത സ്ഥലത്ത് ഒബ്സ്ട്രക്ട് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ ഫ്രീ ഫ്ലോയിങ് ആയിരുന്നു. ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയപ്പോഴാണ് നമ്മള് റെഗുലേറ്റർ വെച്ച് തുടങ്ങിയത്. ഉപ്പുവെള്ളം വരെയായപ്പോഴേക്കൊക്കെ നമ്മള് പുഴയുടെ തട്ടിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ, ചാലക്കുടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബിലോ മീൻ സീ ലെവലാ. മൈനസ് 3 ചാലക്കുടിയിൽ -3 meters. അതായത് ഇന്നലെ അവർ ഇതേ ഇഷ്യൂ പറഞ്ഞിരുന്നു, നമ്മളോട് ഷെയർ ചെയ്തിരുന്നു. അതായത്
ഇതിന് അവിടുത്തെ ഇഷ്യൂവിന് സൊല്യൂഷൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മണ്ണെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരതിനെ ഒപ്പോസ് ചെയ്യും, കാരണം അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇന്നലെ എബി ചേട്ടൻ ഷെയർ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണെടുക്കണം എന്തുകൊണ്ടാണ് മണ്ണിലെടുത്തോണ്ട് ഫ്ലഡ് പറയുന്നത് എങ്ങനെയാണ് നമ്മള് പ്ലസ് അത് ഒഴുകിപ്പോവാനും ഓൾറെഡി നിങ്ങളുടെ ഒരു ചാനൽ ജോമെട്രി ഉണ്ട്. ആ ചാനലിനോട് നാച്ചുറലി എന്താ ഹൈലാൻഡ് ലോ ലാൻഡിലേക്ക് വെള്ളമാണ് അല്ലെ, അതാണ് നമ്മൾ നാച്ചുറൽ. അതായത് ആദ്യത്തെ നമ്മൾ ഓൾറെഡി മണ്ണെടുത്ത് ഇപ്പൊ താഴേക്ക് ഉണ്ട്, ഇനി ആള് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് ഇമ്പാക്ട് ആണോ മണലെടുത്തോണ്ട് നെഗറ്റീവ് സാധനമായിരിക്കും വരാൻ തോന്നുന്നത്, മനസ്സിലായി. അത് ആക്ച്വലി നിങ്ങളുടെ എന്തുകൊണ്ടാണ് നമ്മൾ മണലെടുക്കാൻ തീരുമാനിക്കുന്ന ഒരു ആ ഒരു എന്ത് തിരിച്ചെന്താ നമ്മൾ ആലോചിക്കാത്തത്? അതായത് ഫ്ലഡിങ് നേരത്തെ ഉണ്ടായിരുന്നു, മണലുണ്ടായിരുന്നു, അതില് ഫ്ലഡിങ് അപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര സിവിയർ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് വെള്ളം ഇതിനേക്കാൾ വലിയ മഴ പെയ്തിട്ടുണ്ട്, ഫ്ലഡിങ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്ര സിവിയർ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് സ്ലോ ഡൗൺ ചെയ്യാനുള്ള എന്തുകൊണ്ടാണ് എന്താ പാടങ്ങൾ ഉണ്ടായിരുന്നു, ആ പാടം മുഴുവൻ പോയി. നിങ്ങൾക്ക് ഈ വെള്ളം നിൽക്കുന്ന സ്ഥലം കൂടി നിങ്ങൾ അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ കെട്ടിടങ്ങളോ നിങ്ങളുടെ എയർപോർട്ടോ നിങ്ങളുടെ ആശുപത്രിയോ നിങ്ങളുടെ ബസ് സ്റ്റാൻഡോ അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അപ്പം എന്ന് വെച്ചാൽ അത് മാറ്റാൻ പറ്റില്ല, നമുക്കിവിടെ കുഴിക്കാനാണ് നമുക്ക് സാധ്യതയുള്ളത്, ആരും നമ്മളെ ബാധിക്കില്ല. അത് ഫസ്റ്റ് ലെവലിൽ എൻ്റെ വീട് പോവില്ല, ഞാൻ ഓൾറെഡി കൺസിഡർ സാധനങ്ങളും അതാ സൊല്യൂഷൻ പറഞ്ഞ പ്രശ്നമാണ്, അതിൽ നിന്നൊക്കെ മാറാൻ പറഞ്ഞ പ്രശ്നമായി. ഇത് വേണമെങ്കിൽ അത്ര കുഴിക്കാം, അപ്പം എന്നെ ബാധിക്കാത്ത നമ്മുടെ സൊല്യൂഷനിൽ കൂടെ അതുണ്ടെന്ന് ഞാൻ പറയണേര്യം നോക്കല്ലേ. എന്റെ പ്രോബ്ലം എന്താ അതിനുള്ള സൊല്യൂഷൻ എനിക്കറിയാം, അതെടുത്തോണ്ട് മാറില്ല എന്നിട്ട് ഞാൻ പറയുന്നത് തന്നെ പറഞ്ഞു. ഫ്ലഡ് പ്ലെയിൻസ് പോയിട്ടുണ്ട്, ഹരിശ്രീയല്ല എല്ലാ കൊല്ലും മഴ പെയ്യും മഴക്കാലത്തും വെള്ളത്തിലായിരുന്നാലത്ത് കോൾഡ് ലാൻഡ്സിന്റെ നടുക്ക് ബുദ്ധിയുള്ള ആരെങ്കിലും കൊണ്ടുവയ്ക്കൂ, എത്രയധികം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു സ്ഥലം, കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്ഥലം, ബിലോ സീ ലെവലുള്ള സ്ഥലം. എന്റെ വീടിന്റെ ബാക്കിൽ കൂടെ കനാല് തോട് വഴി പോകുന്നു, അതായത് ബീച്ചിൽ നിന്നുള്ളത് കണക്ട് ചെയ്യുന്ന. അപ്പോ എല്ലാ ദിവസവും ഒരു 15 കുടിക്കുമ്പോ മഴക്കാലത്ത് രാവിലെ എണീറ്റ് ആദ്യം നോക്കുക ബാക്കിൽ നോക്കിയിട്ട് തോടിന്റെ വെള്ളം ലെവൽ നോക്കി കഴിഞ്ഞാൽ ആ പാടത്തിന്റെ അവിടെ ചെറിയൊരു പാലുണ്ട്, അപ്പൊ പാലത്തിന്റെ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നോളജ് ഉണ്ടല്ലോ, ഈ നോളജിനെ എങ്ങനെയാണ് ഫോർകാസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുക? നിങ്ങളുടെ ഈ നോളജിനെ എങ്ങനെയാണ് ഫോർകാസ്റ്റിംഗിലേക്ക് എത്തിക്കാൻ പറ്റുക? ഇത് നിങ്ങൾക്ക് വാണിയും തന്നിരുന്നില്ല, ഇത് വാണിയും തരാവുന്ന സംവിധാനം ആക്കാമായിരുന്നു, നിങ്ങൾക്ക് വേണേ വാണി കൊടുക്കാമായിരുന്നു, നിങ്ങൾക്ക് മാത്രമേ വാണി കൊടുത്തു, ഞാൻ പോകണ്ടെന്ന് മാത്രമേ തീരുമാനിക്കൂ, പക്ഷെ നിങ്ങൾ എല്ലാ സ്കൂളിലും എല്ലാ വീട്ടിലും കൊടുക്കാമായിരുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സുന്ദരനത്തിൽ ഇതിൽ തന്നെ വർക്ക് ചെയ്യാൻ, കാരണം ഡയബറ്റീസിന്റെ കണക്ഷൻ ആണെങ്കിൽ അപ്പം അവരെ ലാസ്റ്റ് ഇയറിൽ 3 times ഒക്കെ കണക്ട് കോൺക്രീറ്റിന്റെ മറ്റേ പിന്നെ മാൻഗ്രൂവ് ഹൈബ്രിഡ്. പക്ഷേ ലോക്കൽസിന് എല്ലാത്തിനും ഒരു ഒപ്പീനിയന രണ്ടിനെയും ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഓൾട്ടർനേറ്റ് ആയി കുറെ മോഡൽസ് കണ്ടില്ല, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ കണ്ടിട്ടില്ല, പക്ഷേ സിംഗപ്പൂർ തന്നെ ആഫ്രിക്ക. അപ്പം സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വോണ്ട് ടു ആസ്ക് ഓൺഡു ആക്ച്വലി വയബിൾ ആയി എക്കണോമിക്കായി ആക്ച്വലി ഓൺ അല്ല അതിന്റെ സൊല്യൂഷന്റെ പെർസ്പെക്ടീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ സൊല്യൂഷൻ കണ്ടെത്തണം? ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് യു വോണ്ട് ടു സോൾവ്? വാട്ട് യു വോണ്ട് സോൾവ്? ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ ചെയ്യാതെ അതിലൊന്നിലേക്കും പോകാൻ പറ്റില്ല. അത് ആൻസർ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുക?
community. What do you want to do here? Sure. Based on that, maatram solution. Maybe for 10 years we can do this. After 10 years, this solution cannot be possible. So you can extend your time, stay in that particular landscape based on the present situation. If you want to again extend your stay at that point of time, then you have to rebuild and rethink. എന്റെ പ്രശ്നം അറിയോ, അത് പറയാൻ പറ്റില്ല എന്നാണ്. കാരണം 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അപ്പൊ നോക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇസ് വെരി ഡിപെൻഡന്റ് ഓൺ ഹൗ വെൽ വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ. സോ ലെറ്റ്സ് സേ ഇപ്പോ every other day people are looking carry on the sea changes that if they are using the land the same thing like they sometimes they have the rice field but then salt water enters and they lose the land house as well as agriculture and the fishing dock. So what is the what do you mean a solution for this, like how do you exist in that land? Also the scale of the problem there is ഒരു വിഷയം എന്താണെന്നറിയോ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ലാൻഡ്സ്കേപ്പ് ഒന്നും തന്നെ നമ്മളീ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ഒന്നും തന്നെ ഹാബിറ്റബിൾ ആയിരുന്നില്ല. വി മേഡ് ഇറ്റ് ഹാബിറ്റബിൾ. സോ ദ എഫേർട്ട് ദാറ്റ് വി ടുക്ക് ടു ബിൽഡ് ദാറ്റ് ലാൻഡ്സ്കേപ്പ് ഇസ് എനോർമസ്. ക്യാൻ വി ഡു ഇറ്റ് അഗെയിൻ? ക്യാൻ വി ഡു ഇറ്റ് അഗെയിൻ ഫ്രം എ സോഷ്യൽ പെർസ്പെക്റ്റീവ്, ഫ്രം എ ഗവൺമെന്റ് പെർസ്പെക്റ്റീവ്? അതുകൊണ്ട് ഗവൺമെന്റ് എന്താണ് ബെനിഫിറ്റ്, അതുകൊണ്ട് സൊസൈറ്റിക്ക് എന്താണ് ബെനിഫിറ്റ്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പൈസ ഒന്നുമല്ല. If government want to relocate all these people with livelihood and all those things, easy. It's not easy. As in compared to the other. Compared to the options that is available. മനസ്സിലായോ? ഈ ബേസിക് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്തപ്പോൾ മാത്രമാണ് ഗവൺമെന്റ് റെഡി ആവുള്ളൂ സപ്പോർട്ട് ചെയ്യാനായിട്ട്. സുമിത്ര എന്താ പറയുന്നത്? What are you trying to do this for? So what may work in Singapore may not work there. Yeah. Because there we are talking about it's the size of a little country, which is all that geography, right? So it's not just Ganga Sagar, it's like 70% of Bangladesh, you know. So there is this horrible, I'm going to value load it as horrible, the term appropriate technology. It's a അതീ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഡേഞ്ചറസ് വൺ, യു നോ. സോ വാട്ട് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ എക്സ് മേ നോട്ട് ബി അറ്റ് ഓൾ. സോ ബട്ട് യു ക്യാൻ പോസിബ്ലി ടേക്ക് സംതിങ് ആൻഡ് ദെൻ മേ ബി സീഡ് ഇറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ട് എ കൺവേർസേഷൻ. ഇപ്പോൾ അഗൈൻ യു കാൻ്റ് റെപ്ലിക്കേറ്റ് ഇറ്റ് ബട്ട് ലൈക്ക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമുക്ക് പോസിബ്ലി ഫൗണ്ടേഷൻ. ആൻഡ് വൺ മോർ തിങ് സീ ദിസ് ഫൈറ്റ് ഇൻ ഐഡിയ ദാറ്റ് ഫോം ജസ്റ്റ് 700 ഇയേഴ്സ് ബാക്ക് ആൻഡ് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഹാബിറ്റബിൾ. And it became habitable only in the last 400 years. It became the most densely populated. And it is the most densely populated place in Asia, I can say. Island in Asia. Second largest something in Asia. How large, like what is the data? 6,000. It's one of the five most densely populated places on Earth. Because I come from Mali. See, then how people actually reform or modified this place എന്നുള്ള മേജർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഹൗ ദേ ഹാവ് ഡൺ ഇറ്റ്, വാട്ട് വാസ് ദ ടെക്നോളജി, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ദേ ഹാവ് മെയ്ഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ലാൻഡ് സോ ദാറ്റ് ലാൻഡ് ബിക്കം ഹാബിറ്റബിൾ. സോ ഫോർ ദാറ്റ് യു നീഡ് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് യു ഹാവ് ടു ഇൻവെസ്റ്റ്. സോ ഇറ്റ് ഇസ് നോട്ട് ഇൻവെസ്റ്റ് ഇൻ വൺ ജനറേഷൻ. Yeah. They invest in many multiple generations and they build this. And maybe because of the last 30 years or 40 years of neglecting the landscape as it is, because of changes in livelihoods, because of changes in things, all those matters. Baipin Bhatta came to Boy Pray. ജനറേഷൻ അവര് കുറച്ചു കാലം മുമ്പ് വരെ അവരുടെ വീട്ടിൽ തോണിയിട്ട് പോയിട്ട് മണലെടുത്ത് അവരുടെ വീടിന്റെ ലാൻഡ് ഉയർത്തിക്കൊണ്ട് നല്ല ചളി വെച്ചിട്ട് ഉയർത്തുന്ന അത് റെഗുലർ ആയിട്ട് എല്ലാ വർഷവും. പക്ഷെ ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. And now you say that we cannot do anything.
അവര് ചളിവാരാൻ പോയി കഴിഞ്ഞാൽ മണൽ വാരലാവുന്ന അറസ്റ്റ് അവരുടെ ലാൻഡ് ഉയർത്താൻ വേണ്ടിട്ട് അവർക്ക് വെള്ളം കയറാതിരിക്കാൻ അവര് എല്ലാ വർഷവും അത് കായലിൽ നിന്ന് എടുക്കുന്ന ചളി പോലും പോലീസുകാർ വന്നു പിടിച്ചു. അതെ, ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാ? പോലീസ് അല്ലേ? പോലീസാണ് പിടിക്കുക. ചളി വാരാൻ പാടില്ല എന്ന നിയമമാണ് വന്നിട്ടുള്ളത്. മണൽ വേണമെന്നില്ല, അന്ന് നിയമം വന്നു. ഈ നിയമം ആരാണ് പ്രാവർത്തികമാക്കുന്നത്? പോലീസുകാരാണ്. പോലീസുകാര് തീരുമാനിക്കും നിങ്ങൾ വരുന്ന ചളിയാണോ മണലാണോ, നിങ്ങൾ അത് കായലാണോ. കുമ്പളങ്ങി പഞ്ചായത്തിലെ മീറ്റിംഗിന് ഞങ്ങളെ വിളിച്ചിരുന്നു. അവർ പഞ്ചായത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ലാൻഡ് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം, ഫില്ല് ചെയ്തരാം. ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ട് മണൽ വാരി നിങ്ങൾക്ക് ഫില്ല് ചെയ്തരാം, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യും, അപ്പം മണൽ വരാം. പക്ഷെ ഭാഗ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ബോധം കൊണ്ട് അവരപ്പം തന്നെ കട്ട് ചെയ്തു. അത് അത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. രണ്ട് പോർഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്കൊരു സിൽക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനുശേഷം താഴെ മണലും. അപ്പൊ ആളെ ഉദ്ദേശം വെച്ചാൽ സെൽഫിന്റെ നേരെ പോയിട്ട് മണൽ എടുക്കാൻ മനസ്സിലായിരിക്കും. നേരത്തെ മണൽ പുഴയുടെ മണലെടുത്ത അതേ അവസ്ഥ ഇവിടെ സംഭവിക്കും. പിന്നെ എന്താച്ചാൽ ഇതൊക്കെ ഇപ്പൊ വൈക്കിൾ ഐലൻഡിന്റെ ഹിസ്റ്ററി പറഞ്ഞു, കഴിഞ്ഞ 800 കൊല്ലം അല്ലെ 400 കൊല്ലത്തിന്റെ ഇൻഹാബിറ്റേഷൻ, എങ്ങനെ ഇൻഹാബിറ്റേഷൻസ് വന്നു, ഈ ചളി നിറഞ്ഞ ഒരു പ്രദേശം, അതിനെ ഇങ്ങനെ നമ്മള് വാരകോരി തെങ്ങുകൾ നട, പിന്നെ കൊക്കാളി എന്നുള്ള രീതിയിൽ കൃഷി രീതിയിൽ പണ്ടുകൾ, പുറം പണ്ടുകൾ ഉണ്ടാക്കി. കൊക്കാളി എന്നുള്ള ഒരു വളരെ തദ്ദേശീയമായിട്ടുള്ള ഒരു റൈസ് പ്രോൺ കൾട്ടിവേഷൻ സിസ്റ്റം ആണ്. 6 മാസം കൊക്കാളി എന്നുള്ള നെല്ല് ചെയ്യും. അത് അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് തുടങ്ങും. വേനൽക്കാലം ആകുമ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കും. എന്നിട്ട് നല്ല വരണ്ട ഉണങ്ങിയിട്ടുള്ള പാടത്ത് ഫുട്ബോൾ വരെ കളിക്കുന്നതാണ് മുമ്പത്തെ ഇതും രാജ്യം വരെ പറഞ്ഞിട്ടുണ്ട്. അത്ര ഉണങ്ങിയ വറ്റിക്കുന്നത് എന്താ പറയുക, ഡ്രെയിൻ ചെയ്തിട്ടാണ്. മുമ്പ് വളരെ അടുത്ത കാലം വരെ മെഷീനൊന്നും ഉപയോഗിക്കില്ല. അത് കായലേറ്റത്തിന്റെ ഇറക്കത്തിന്റെയും പാറ്റേൺസ് അനുസരിച്ചിട്ടാണ്, ചീപ്പ്, അതായത് സ്ലൂയിസ് ഗേറ്റ്സ് തുറക്കണോ അടയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങളുടെ ബേസിസിലാണ് ട്രെയിനിങ് നടക്കുക. ട്രെയിനിങ് നടന്നു കഴിഞ്ഞാൽ അത് April 14 ഇത് തുടങ്ങും, ഈ പ്രോസസ് തുടങ്ങാം. ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മീൻ ഉണ്ടാവുന്നു. അത് ആ മീനിന് നാട്ടുകാർ മൊത്തം അവകാശികളാണ്. ആർക്ക് വേണമെങ്കിൽ വന്നിട്ട് ആരുടെ ഭൂമി ആണെങ്കിലും കുഴപ്പമില്ല, മീൻ പിടിക്കാം. മരിച്ച സാധനം കേടായി പോകാനായിട്ട് പടകളൊന്നും അടുത്ത് വലുതായി പോലും വൈ എന്തിനാ നാട്ടിൽ കൂടുന്നത്? അതൊരു നിയമമായിട്ട് ഇതിന് വരണം. അതായത് ഇത് നിങ്ങൾക്കുള്ളതല്ല, സോഷ്യൽ നിയമമാണ്, നിങ്ങൾക്കുള്ളതല്ല, അത് മറ്റുള്ളവർക്കുള്ളതാണ്. എന്തിനാ അങ്ങനെ നിയമമായിട്ട് വരണേ? എന്തിനാ ഞാൻ എന്റെ കൊടുക്കോ അത് ബണ്ടിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടി ഈ നാട്ടിൽ മുഴുവൻ ആൾക്കാർ വേണം. അങ്ങനെ ബിൽഡ് ചെയ്തിട്ട സാധനമാണ്, അത് മനസ്സിലായത്? മൊത്തം ആൾക്കാർ ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ല ഇയാളുടെ അല്ല, അത് മനസ്സിലായോ? മുഖ്യാണെങ്കിലും ദാറ്റ് ഹോൾ തിങ് ഹാസ് ബിൽഡ് ബൈ ജനറേഷൻസ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ. ഞാൻ പറയാൻ വന്ന ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ലാൻഡ്സ്കേപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളത് അവിടുത്തെ ആ സമയത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും. അത് മുൻകാലങ്ങളിൽ അത് ഫ്യൂഡലിസ്റ്റിക് ആയിരുന്നു, അതിന് ഒരു ജന്മി സമ്പ്രദായം ഉണ്ടായിരുന്നു, അന്ന് രാജാവ് ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നു. പല ആർക്കൈവൽ റെക്കോർഡ്സും നോക്കിക്കഴിഞ്ഞാൽ രാജാവാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. ഒരു ബ്രീച്ച് ഉണ്ടായി, വലിയൊരു ബ്രീച്ച് ഉണ്ടായി വൈപ്പിൻ ഐലൻഡിൽ.
ആ റീച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ നടത്തിയിട്ടുള്ളത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് രാജാവ് തീരുമാനം എടുത്തിട്ട് നടപ്പിലാക്കുകയാണുണ്ടായിരുന്നത്, ജനങ്ങളോട് ചോദിച്ചിട്ടില്ല. ജനങ്ങൾ തന്നെ എന്ന് പറയുന്നത് പൊക്കാളി പാടങ്ങളിലെ ഓണേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അതിൽ ജോലി ചെയ്തിട്ടുള്ള കുടിയാന്മാരുണ്ടായിരുന്നു. ഈ കുടിയാന്മാരാണ് ഈ ബണ്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിരുന്നത്. അവർക്ക് കിട്ടിയിരുന്ന മീൻ മാത്രമാണ്, പിന്നെ പദത്തിലുള്ള നെല്ലും. ആ നെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമ അകറ്റാൻ മാത്രമുള്ള നെല്ലൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ സിസ്റ്റം മാറിയിട്ടുള്ളത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് പോയിട്ടില്ല എന്നുള്ള റീസൺ ഇവിടെയാണ് കിടക്കുന്നത്. ആ ജനിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു ബെനിഫിറ്റ്സിന്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ടായിരുന്ന മറ്റ് സൈഡ് ലൈനാണ് ആര് പിന്നെ ഭൂമിയെ സംരക്ഷിക്കും എന്നുള്ള ചോദ്യം. ഭൂമിയിൽ പണിയെടുക്കാനുള്ള ആൾക്കാർ ഇല്ലാണ്ടായതോട് കൂടിയിട്ട് ഭൂമി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. പക്ഷെ അതിന് ബദലായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. കാരണം എല്ലാവർക്കും സൊല്യൂഷൻ സംതിങ് ഡിഫറെന്റ് അത് എങ്ങനെയാണെന്നുള്ളത്. ഈ വായ്പിനായില്ലേ ഒരു ചെറിയ പയ്യൻ, അവൻ നാട്ടിലെ തേരാപ്പാര നടക്കുന്നത് കണ്ടിട്ട് അമ്മാവന്റെ കൂടെ പറഞ്ഞു വിട്ടതാണ്. അമ്മാവൻ എറണാകുളത്ത് ആയിരുന്നു ജോലി പ്രവർത്തിക്കാറുണ്ട്. അമ്മാവൻ ഇവിടുത്തെ രാജാവിന്റെ കരം പിരിക്കുന്ന ആളായിരുന്നു. അമ്മാവന്റെ ചെക്കൻ നാട്ടില് തലതിരിച്ച് കിടക്കാൻ കൃഷിക്കാരൻ ചെക്കൻ ഒല്ലൂരുന്ന്. അപ്പോ അവന് എറണാകുളത്തേക്ക് നാട് കട്ടി. എറണാകുളത്ത് അമ്മാവന്റെ കൂടെ നടന്നു. 10-20 വയസ്സ് കഷ്ടി ആയിരുന്നു. അവിടെ ഇടും. അങ്ങനെ നടന്ന് വൈപ്പിനിലെത്തി. വൈപ്പിനില് ഈ ഇതൊക്കെ കാണുകയാണ്, അതായത് ആൾക്കാരുടെ പ്രശ്നങ്ങള്. ഈ ഭൂമിയിലെ പണിയെടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നയാ പൈസ ഇല്ല. ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് ഉടക്കി വെക്കാൻ പറ്റുന്നില്ല, കാരണം പൈസ ഇല്ല. വീട് ഇരിക്കുന്ന സ്ഥലം താഴ്ന്നു പോയാലും വീടിൽ കുറച്ച് മണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിലും 4 തെങ്ങ് വെക്കണം എന്നുണ്ടെങ്കിലും ബണ്ട് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിലും എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല. പൈസ ഇരിക്കുന്നത് മുഴുവൻ ഖജനാവിലാണ്, രാജാവിന്റെ കയ്യിലാണ്. അപ്പോഴേക്കും ബ്രിട്ടീഷ് രാജാവിന്റെ മുകളിൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ജന്മികളുടെ കയ്യിലാണ്. ആൾക്കാരുടെ കയ്യിലേക്ക് എങ്ങനെ പൈസ എത്തിക്കും? ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു ആ സമയത്ത്. ജർമ്മനിയില് കോപ്പറേറ്റീവ് മൂവ്മെന്റ് തുടങ്ങിയ സമയമാണ്. ഈ മനുഷ്യന് അതിന്റെ ഒക്കെ ഇൻഫർമേഷൻ, കാരണം അച്ഛൻ ഈ അമ്മാവൻ വായിക്കുന്ന ആളാണ്. വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് 100 ഇയേഴ്സ് ബാക്ക്, ഇറ്റ് ഈസ് 1914 ആ ഒരു സമയമാണ്. സോ ഫാർ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ട്, വേൾഡ് വാറിന്റെ തുടക്കമായി, ഫസ്റ്റ് വേൾഡ് വാറിന്റെ തുടക്കമായി. This man built the first cooperative society in India. ആദ്യത്തെ കോപ്പറേറ്റീവ് സംരംഭം എന്ന് പറയുന്നത് വൈപ്പിനിലെ നമ്പർ വൺ. എല്ലാ കോപ്പറേറ്റീവ് നിങ്ങൾ എവിടെ പോകുമ്പോൾ നോക്കിയോളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഒരു നമ്പർ ഉണ്ട്. നമ്പർ വൺ കോപ്പറേറ്റീവ് സൊസൈറ്റി വൈപ്പിനിലാണ്. അത് തുടങ്ങി വെച്ചത് ഈ ഒരു ചെക്കനാ. എല്ലാവരെയും കൊണ്ടുവന്നു ഒരുമിച്ച്. അതിലെ എല്ലാ ഭൂമിയിലെ പണിയെടുക്കുന്ന എല്ലാ സമുദായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. He was not from these parts. അയാള് മിഡ്ലാൻഡ്സ് എന്ന് വന്നിട്ടുള്ള ഒരാളാ. അയാൾക്ക് ഈ നാടറിയില്ല, നാട്ടിലെ രീതികൾ അറിയില്ല, പക്ഷെ വിഷമങ്ങൾ കണ്ടു. അതിന് എങ്ങനെ അപ്പോഴത്തെ മോഡല് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? He started talking to people. ഒരുമിച്ച് ഒരു കളക്റ്റീവ്സ് ഫോം ചെയ്തു. ഒരു രൂപ മെമ്പർഷിപ്പ് ഫീ എടുത്തിട്ട് കളക്റ്റീവ് ഫോം ചെയ്തു. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ ചെയ്തു. എന്നിട്ട് പിന്നെ ആ പൈസ വെച്ചിട്ട് ലാൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങി അറ്റ് ദി സ്മോളസ്റ്റ് സ്കെയിൽ. വെരി ബിഗ്. പക്ഷെ അത് ഓരോരുത്തർക്ക് എത്ര കൊടുക്കാൻ പറ്റുന്ന അതിനനുസരിച്ചിട്ടായിരിക്കും കൊടുക്കുക. റെക്കോർഡ്സ് ഉണ്ട് ഒരാൾ എത്ര കൊടുത്തു എന്നുള്ള പേരുകളൊക്കെ വെച്ചിട്ട്. ചാത്തനാട് സർവീസ് It's not an individual company came here and done something. No, it's not that. Doesn't work. അതല്ല നമ്മുടെ ചരിത്രം അതല്ല.
ഞാൻ എന്തുകൊണ്ടാണ് അവൾ പേടിക്കണം അത് വീണ്ടും ചെയ്യണം എന്ന് പറയുമ്പോ എന്തിനാ പേടിക്കണേ എന്തെത്ര പേടിക്കാറിയില്ലല്ലോ ആരും ഇത് നോക്കിയിട്ടില്ലല്ലോ പിന്നെ സ്വാതന്ത്ര്യ സമരം തന്നെ വിജയങ്ങള് മാത്രമേ നമ്മുടെ റെക്കോർഡ്സിലുള്ളൂ ഒരു വിജയത്തിന് ഒരു 100 പരാജയം ഉണ്ടായിരുന്നുണ്ടാവും പരാജയത്തിനെ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയത്തിൽ എത്രയോ പേര് പരാജയപ്പെട്ടിട്ടുണ്ടാവും പലതും ചെയ്യാൻ നോക്കിട്ട് ശ്രമിച്ചിട്ടുണ്ട് ദിവാൻ ചെങ്കുനി വരാൻ നോക്കുന്നതിന് മുമ്പ് ചിലപ്പോ വേറെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടാവും നടന്നിണ്ടാവില്ല വൈപ്പിന്റെ വൈപ്പിലേക്ക് ബസ് എത്തിക്കുന്നതിനെ കുറിച്ചിട്ട് ഓരോന്നും ശ്രദ്ധമാണ് അവർ വെള്ളം എത്തിക്കുന്നതിനെ കുറിച്ച് മറ്റേ വൈപ്പിൻ ഇതുണ്ടായില്ലേ കണ്ണ് പോയ ദുരന്തം ഉണ്ടായില്ലേ മറ്റേ മദ്യം അങ്ങനെ ഒരു സാധനം ഉണ്ടായി അതിന് മുമ്പ് വൈപ്പിൻ ഇതേമാതിരി വൈപ്പിൻ മദ്യം വൈപ്പിൻ മദ്യ ദുരന്തത്തില് കൾപ്രിറ്റ് ആയിട്ടുള്ള കോൺട്രാക്ടർക്ക് എതിരെ അയാളെ അറസ്റ്റ് ചെയ്തില്ല അയാൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മധ്യ രാജാവിനെ അറസ്റ്റ് ചെയ്തത് വൈപ്പില്ല അതെങ്ങനെയാ അറസ്റ്റ് ചെയ്യണേ അയാളുടെ പാടം കൊയ്യാൻ ഞങ്ങൾ വരില്ല അത് ആ സമയം പൊക്കാളി പാടം ഒക്കെയാണേ ഇങ്ങനെ ഏക്കറോ അങ്ങനെ പാടം പറഞ്ഞു കൊടുക്ക കൊയ്യണ്ട നേരായി ആരും കൊയ്യില്ല കൊന്നുട്ടോ രണ്ടുപേരും മരിച്ചിട്ടുണ്ട് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പോലീസ് ഇങ്ങനെ ഭാരം കോരും എന്നിട്ട് അതിന്റെ മുകളില് എന്താ പറയാ മഴ പെയ്ത് കഴിയുമ്പോ അതിന്റെ മുകളിലത്തെ ഉപ്പ് വാർന്നു പോകുമല്ലോ അവിടെയാണ് എന്നിട്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഇൻഡിജിനസ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ട് പക്ഷെ അത് ആ പൊക്കാളി ഇല്ല എന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ വൈറ്റില ഒരു യൂണിവേഴ്സിറ്റി റിസർച്ച് സ്റ്റേഷൻ ഉണ്ട് അപ്പൊ പലരും വൈറ്റില 1-12 വെറൈറ്റീസ് ഉണ്ട് അതാണ് ആ സീരീസ് വെറൈറ്റീസ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഷോർട്ട് സ്റ്റേറ്റേഡ് ആണ് അപ്പൊ അതിന്റെ ഗുണങ്ങൾ വേറെ ഉണ്ട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ ഉണ്ട് കൂടുതലായി കാരണം എന്താ വെച്ചാല് ഒരു കൊല്ലത്തെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നെല്ലാണ് വിത്ത് നെറ്റ് എടുത്തു വെക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇതിൽ എന്താ സംഭവിച്ചാൽ യു പ്ലാന്റ് ഇറ്റ് ബട്ട് സംടൈംസ് യു വോണ്ട് ഗെറ്റ് എനിതിങ് ടു ഹാർവെസ്റ്റ് അപ്പൊ ആ കൊല്ലത്തെ നെല്ല് പോയാൽ തന്നെ യു ലൂസ് ദ സീഡ് പക്ഷെ ആഫ്റ്റർ 6 months ഇൻ പൊക്കാളി പിന്നെ നിങ്ങൾ ഇത് ചെയ്യും ചെമ്മീൻ ഭയങ്കര ഹൈറ്റ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പോ 10 years ഇപ്പൊ ഞാൻ വായിച്ചതാണ് 2050 ഒക്കെ ആകുമ്പോഴേക്കും കൊച്ചി മുംബൈ ചിലപ്പോ അതിന്റെ അടിയിലായിരിക്കും ഇങ്ങനെ പറയുന്നത് അല്ല അതല്ല അത് ഈ ടെമ്പറേച്ചർ ആണല്ലോ എനിക്ക് അറിയില്ല അപ്പൊ അതാണ് അല്ല ഞാൻ വായിച്ചതാണ് എനിക്ക് നമ്മള് പലപ്പോഴും മറ്റുള്ളവരുടെ എന്റെ കൊച്ചിനെ എനിക്ക് അറിഞ്ഞൂടാ അല്ല എന്നെ ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പൊ ഹൈറ്റ് കൂടുകയാണ് ഇത് പൊങ്ങുകയാണെങ്കിൽ അപ്പൊ ഈ കടലാക്രമണം എന്ന് പറഞ്ഞ അത്ര ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വരില്ല കാരണം എന്തായാലും അതൊരു റിയാലിറ്റി ആണെന്നുണ്ടെങ്കിൽ 50 years അല്ലെങ്കിൽ 40 years ഇത് നടക്കും അപ്പൊ ശരിക്കും റീഹാബിലിറ്റേഷൻ മാത്രമല്ല എനിക്ക് അവരുടെ ഓപ്ഷൻ ഉള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ഏതെങ്കിലും സിറ്റിനെ സീൻ ബേഡ് ചെയ്ത പോലത്തെ ഹിസ്റ്ററി ഉണ്ടോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഫെർട്ടിൽ ടൈം അതെല്ലാം ഡൗട്ട് ഒന്നും കാരണം ഇൻകേസ് അതൊരു ഫ്യൂച്ചറിൽ അതൊരു എത്ര സമയമാണ് നമ്മൾ പറയുന്നത് എത്ര ജനറേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതിനുള്ള രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഇതിനു മുമ്പ് സീ ഇതുപോലെ റൈസ് ചെയ്തിട്ടുള്ളത് 20,000 അത് അന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 4 degrees ആണ് ആ 4 degrees ഏകദേശം 100 meters ആണ് കടൽ കയറുന്നത് അതിനാണ് ദ്വാര പോയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ പറയുന്ന ഉയരം എന്ന് പറഞ്ഞത് 20 centimeters 30 centimeters നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് കാരണം എന്താ അന്ന് എന്തുകൊണ്ട് ഇത്രയും കൂടി 4 meters 100 meters അങ്ങനെ മതി
നാല് ഡിഗ്രിയിൽ നൂറ് മീറ്റർ അല്ല മതി കാരണം എന്താ അല്ല അന്ന് ഗ്ലേഷ്യേഴ്സ് ഇത്ര ഇതിനൊക്കെ വലുതായിരുന്നു. ഐസ് ഏജ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഗ്ലേഷ്യർ സാധനങ്ങൾ ഉരുകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര സഡൻ ആയിട്ട് ആ 10,000 ഇയേഴ്സ് ഉള്ള 100 മീറ്റേഴ്സ് വരുന്നത് കേട്ടോ. നമ്മൾ പറയുന്നത് 100 വർഷം 200 വർഷത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ 100 വർഷം ജീവിക്കണോ അവിടെ നമ്മൾ മാത്രം ചോദിക്കുന്നു. അതിനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന് മാത്രം ചോദിക്കുന്നു. 100 വർഷം കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും താമസിക്കണോ എന്ന് അവരപ്പൊ തീരുമാനിച്ചു. റിസർച്ചേഴ്സിന്റെ അൺസർട്ടന്റി വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഗ്രൗണ്ട് ഡാറ്റ ബേസ് ചെയ്തിട്ട് എല്ലാവർക്കും പഠിച്ചിരുന്നു. ഓരോ സ്ഥലത്തിലും ഇതെത്രയും തന്നെ ഒരു അറിഞ്ഞുകൂടാ. കോസ്റ്റൽ ലാൻഡ്സ്കേപ്പിന്റെ ഹൈറ്റ് ഇവിടെ ഇപ്പുറത്തൊരു തൊടുപോണുണ്ട്. ഇത്ര പുണത്തിലാണ് സ്ഥലം. ഇത്രീ പുണി തുറ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ കടലിന്റെ തീരമായിരുന്നു. ഇത് കടലായിരുന്നു. ഈ തോട്ടി ഇവിടെ വെള്ളം എല്ലാ ദിവസവും മുകളിലേക്ക് കയറും താഴേക്ക് പോകും. ടൈഡലിന്റെ സമയത്ത് ടൈഡൽ ഇഫക്റ്റ് ഉള്ള സ്ഥലമാണ്. ഇവിടുത്തെ മണ്ണ് തൊട്ടപ്പുറത്ത് എന്താ നമ്മളത് കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ചളി കണ്ടാ മനസ്സിലാവും ഇത് കടലായിരുന്നു. മെട്രോയുടെ സമയത്ത് കുഴിക്കുമ്പോൾ അങ്ങനത്തെ ചളിയാണ് പുറത്തേക്ക് വരിക. ഇതെല്ലാം നിങ്ങൾക്കൊരു 700 വർഷം മുമ്പ് ഇതെല്ലാം കടലായിരുന്നു. കരവെച്ചു. അതെങ്ങനെ മാറുന്നത് നിങ്ങൾക്കെല്ലാം ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങൾ അത് അങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മലയിൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇടനാടിലും താമസിക്കാൻ പറ്റില്ല. ഫ്രണ്ട് വരും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഭൂമിയിൽ എവിടെയും താമസിക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ അപ്രോച്ചെങ്കിൽ നിങ്ങക്ക് ഭൂമിയിൽ എവിടെ താമസിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എത്ര കാലത്തേക്കാണ് അത് ആലോചിക്കുന്നത്? എന്ത് ലെവലിലാണ് ആലോചിക്കുന്നത്? എവിടെയൊക്കെയാണ് ആലോചിക്കുന്നത്? കടൽ നിരപ്പിൽ താഴെയുള്ള രാജ്യങ്ങൾ വളരെ നെതർലൻഡ്സ് ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ആലോചിച്ച് തുടങ്ങേണ്ട സമയമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓസ്ട്രേലിയയിലൊക്കെ ഡോക്യുമെന്റ്സ് ആയി ഏതൊക്കെ ബീച്ചുകളിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാം, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് റീലൊക്കേഷൻ ആണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ട്രിപ്പിൾ ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പലരും ഡിസൈൻ ചെയ്തു തുടങ്ങി. ഓരോ സ്ഥലം എങ്ങനെ വേണം, കൺസൾട്ടേഷൻസ് തുടങ്ങി ആൾക്കാരായിട്ട്. ആൾക്കാർക്ക് എന്താണ് ആഗ്രഹം, ഇവിടുന്ന് പോണം എന്നാണോ, നിൽക്കണം എന്നാണ്, നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, പോണെന്ന ആൾക്കാർക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ പറയുമ്പോ ചെട്ടായിട്ട് സംസാരങ്ങൾ വേണം. ജനങ്ങൾക്ക് എന്താണ് ആഗ്രഹം, എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് പോസിബിൾ, ഇത് നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള സാധ്യതകൾ ഉണ്ടോ, പുറമേ നിന്ന് എന്ത് ടെക്നോളജിയാണ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ, ഇതൊന്നും നമ്മൾ സംസാരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ എന്നിട്ട് അല്ല, എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരും. ഇപ്പൊ നേച്ചറിൽ ഒരു പേപ്പർ വരും, അങ്ങനെയേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ സയൻസിനെ കാണുന്നില്ല. ഈ സയ്യാള് പറഞ്ഞ ശരിയാണോ, നമ്മൾ തിരിച്ച് കൊച്ചിയിലെ ഇങ്ങനെ ഭാഗം മുമ്പോട്ട് വെച്ചുകഴിഞ്ഞാൽ മുമ്പില്ല നമ്മൾ നമുക്കറിഞ്ഞൂടാം. അതുകൊണ്ട് നമ്മൾ അയച്ചു ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് കലണ്ടർ വെച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ നോക്കിയപ്പോ ഒരുപാട് അമ്മയോട് ചോദിച്ചു എന്തുകൊണ്ട് സാറ്റലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷെ സാറ്റലൈറ്റ് ഐറ്റയുടെ പോരായ്മ എന്താന്ന് നമ്മൾ അപ്പൊ ചോദിക്കുന്ന ആൾക്കാർ ആലോചിക്കുന്ന പോലും ഇല്ല. പോരായ്മ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും
ഹൈ റെസൊല്യൂഷൻ റിപ്പീറ്റബിലിറ്റി, ഏത് സമയത്ത് ഫ്ലഡ് വരിക അതിനനുസരിച്ച് സാറ്റലൈറ്റ് അവിടെ ഉണ്ടാവുമോ, ജിയോസിൻക്രണസ് ആണെങ്കിൽ അതിന്റെ ഇഷ്യൂസ് എന്താണ്, ഇതെല്ലാം മനസ്സിലാവും. ആ ടെക്നോളജി കൂടെ പഠിച്ചാലും അത് പറ്റില്ല എന്ന് മനസ്സിലാവുള്ളു. പിന്നെ ഇതിന്റെ ചെരിവ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ അനുസരിച്ചിട്ട് വെള്ളം കയറുന്നതിന്റെ രീതികളൊക്കെ മാറും. ഏറ്റവും കൂടുതൽ മഴയുള്ള കാർമേഖല സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ സമയത്ത് സാറ്റലൈറ്റ് അവരുടെ പക്ഷേ ഒരു സിംഗിൾ സൊല്യൂഷൻ നാളെ ഇത് ചെയ്താൽ മറ്റന്നാൾ ഇത് ശരിയാവുമെന്ന് പറയാൻ പറ്റും. പോയിന്റ് ഓഫ് വ്യൂ തന്നെ നമ്മള് ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാൻ ഇതിനെ നോക്കുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യണം? പല സ്ഥലത്തും പല രീതിയാണ്. ഇപ്പോ നമ്മളിപ്പോ കയ്യിൽ കലണ്ടർ വെച്ച് കളക്ട് ചെയ്തത് 1.8 ഒരു തവണ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. കാരണം അത് കോസ്റ്റ്ലിയാണ്, ആൾക്കാരുടെ മേലിൽ അതിന് ടെക്നോളജിയും അത്ര സ്മൂത്ത് അല്ല, എല്ലാവരും എല്ലാ ദിവസവും ഇതിൽ മാർക്ക് ചെയ്യുക, എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് കലണ്ടർ ചോക്കാൻ തൂക്കാനുള്ള ചുവര് തന്നെ ഇല്ല. ശരിക്കും ബെറ്ററാണ്. നമുക്ക് തിരിച്ചു വന്ന കലണ്ടറുകളൊക്കെ ഉപ്പ് രസം കലർന്ന് ആകെ പൊടിഞ്ഞ് തുടങ്ങിയ കലണ്ടറുകൾ പലതും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ ചെയ്തു, അത് വൺ ടൈം ഡാറ്റ കളക്ഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ടൈഡൽ മാപ്പിംഗ് ആണ്, എത്രത്തോളം കൊച്ചിയുടെ തീരദേശത്ത് ഉപ്പുവെള്ളം കയറുന്നുള്ളതെന്ന്. ഇതുവരെ അങ്ങനെ ഒരു മാപ്പ് ഇല്ല. അപ്പോൾ ആ ഒരു മാപ്പിംഗ് ചെയ്യുകയാണ് ഈ ഇന്റഗ്രേറ്റിംഗ് അതർ ഡാറ്റാ സോഴ്സസ് ഓൾസോ. ആ മാപ്പ് വെച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അടിയന്തര പ്രാധാന്യത്തോട് കൂടിയിട്ട് വേലിയേറ്റ വെള്ളപ്പൊക്കം അനുഭവിക്കുന്ന പഞ്ചായത്തുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ഒരു കോൺഫറൻസ് ഓഫ് പഞ്ചായത്ത് പോലെ എറണാകുളത്തെ എല്ലാ തദ്ദേശ സംഘടന സ്ഥാപനങ്ങളും ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് ഒരുക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഒരു ഇതുണ്ടല്ലോ, പ്രോട്ടോകോൾ ഉണ്ട്, അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് അറിയിക്കാം അത് എപ്പോഴാണ് നടക്കാൻ. അത് കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഷെയർ ചെയ്തതിന് വേണ്ടിട്ടായിരുന്നു. ക്ലൈമറ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വേർഷൻ ആണ് അത്. ഇപ്പൊ നമ്മളത് ഇൻസൈറ്റ് ഗ്യാദർ എന്ന് പറഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വേർഷൻ വരാൻ പോവാണ്. അതിൽ ഫോർകാസ്റ്റ് ഉണ്ട്, ഇമ്പാക്ട് ഉണ്ട്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് വെള്ളം കാണിക്കുവാണ്, ഓരോ വീടുകൾ എടുത്തിട്ട് ഏതൊക്കെ വീട്ടിൽ വെള്ളം കയറും, ഇത്രയും ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ വീട്ടിലുള്ള ഏതൊക്കെ പാടങ്ങളിൽ വെള്ളം കയറും, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ഫാക്ടറികളിൽ വെള്ളം കയറും, ഏതൊക്കെ റോഡുകൾ മുങ്ങും. ഓരോ ദിവസവും ഓപ്പൺ ബിൽഡിംഗ് ഡാറ്റ ഗൂഗിളിൽ ഉണ്ട്. എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് നോക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലായി പുഴയിലെ വെള്ളം ഇതിനേക്കാൾ ബേസിക്കലി ഒരു ഡാം തുറക്കുന്നു വിടുന്ന ഒരു അനൗൺസ്മെന്റ് വന്നു. ഇവിടെ പുഴയിലെ ലെവൽ നോക്കി ആ ഡാം അവിടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ സമയം ഇവിടുത്തെ ഹൈറ്റായിട്ടുമായിട്ട് മാച്ചിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് വെള്ളം സിയാനിൽ നമ്മുടെ എയർപോർട്ട് മുഴുവൻ ഫ്ലഡഡ് ആവും എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഉടനെ തന്നെ SOS പോലെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് അറിയിക്കുകയും അവരെ ഇടപെട്ടിട്ട് KSEB ഡാം തുറന്നു വിടുന്നത് ഡിഫർ ചെയ്യാൻ പറഞ്ഞു. 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഇപ്പം ലോ ടൈഡ് ആവും, വെള്ളം പോകും. അപ്പം ഈ ഡേറ്റ എന്ത് കിട്ടിയാൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കിട്ടിയാൽ നമുക്ക് പലത് ചെയ്യാം. പക്ഷെ ആ ഡേറ്റ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം,
നമുക്ക് കിട്ടാത്ത ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം. ഡേറ്റയ്ക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. നമുക്ക് ഡേറ്റ ഇല്ലാത്തതാണ് നമ്മുടെ പലപ്പോഴും ഡേറ്റ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞേക്കാനുള്ളത്, ഈ 100 ഡേറ്റ ഗ്യാദറേഴ്സ് നമുക്ക് ഇപ്പം റിവറൈൻ ഡാറ്റ ഫ്ലഡ് മോഡലിംഗിൽ ഉള്ളവര് അത് വളരെ നമ്മൾ ചൂസ് ചെയ്തെടുത്തിട്ടുള്ള ആൾക്കാരാണ്, റാൻഡംലി വന്നിട്ടുള്ളവരല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ഒരു ലൈവ്ലിഹുഡ് എന്നുള്ള ഒരു സപ്ലിമെന്ററി ഒരു ഇൻകം കൊടുക്കാൻ പറ്റും ഡാറ്റ എടുക്കുന്നത്. അതാണ് നമ്മൾ ലൈവ്ലിഹുഡ് ആയിട്ട് ഒരു ബന്ധം കൊണ്ടുവരുന്നത്. ഏത് റെസീലിയൻസ് ബിൽഡിംഗ് മെഷർ ആണെങ്കിലും അത് ഒരു നോവൽ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആയിട്ട് മാറാൻ പറ്റും. അപ്പൊ അതൊരു വോളണ്ടറി ആക്ടിവിറ്റി ആയിട്ട് ഇക്കണോക്ട് കാണുന്നില്ല. ഇപ്പൊ തൽക്കാലം അത് വോളണ്ടിയർ ആണ്, പക്ഷെ എങ്ങനെ വോളണ്ടിയർ അല്ലാണ്ട് ആക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് വയനാട്ടിൽ ഹ്യൂംസ് ഹ്യൂംസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഈ വെദർ പ്രെഡിക്ഷൻ ഇന്ത്യയില് ഒട്ടും റിലയബിൾ അല്ല എന്നുള്ളതിന്റെ ഒരു റീസൺ ആയിട്ട് കേട്ടിട്ടുള്ളത് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഇല്ല എന്നുള്ളതാണ്. അത് ആക്ച്വലി ശരിയാണ്. അത് മെഷർ ചെയ്യാനുള്ള ഈ റെയിൻ ഗേജസ് അല്ലെങ്കിൽ മെഷർമെന്റ്സ് കുറവായതുകൊണ്ടാണ് from the sun and it is a very dynamic system and you cannot predict in a tropical place. Even we don't know how a cloud forms in the tropics, how a storm changes to a cyclone, because within few hours USL or like an extra tropical area lo 12 or 13 days undana or depression the cyclonic form out nine okay like 9 hours unda ഡിപ്രഷൻ സൈക്ലോൺ സൂപ്പർ സൈക്ലോൺ എന്ന് പറയുന്നത് 9 അവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ട്രോപ്പിക്കലാണ്, നമ്മൾ സ്പെഷ്യലാണ്, എത്ര എനർജി കിട്ടുന്ന ആൾക്കാരാണ്, ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സ്പെഷ്യലാണ്, അതുകൊണ്ട് ഗ്ലോബൽ മൊത്തം സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതെ, ലോകത്തില് 5% സ്ഥലം ഹ്യൂമിഡ് ട്രോപ്പിക്സ് പറയാനുള്ളൂ ഭൂമിയിൽ. ആ 5% സ്ഥലമാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി 50% ഹോൾഡ് ചെയ്യുന്നത്. 50% ബയോഡൈവേഴ്സിറ്റി ഇവിടെയാണ്. ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് ഇവാപ്പറേഷന്റെ 30% ഇവിടെ നിന്നാണ്. നമ്മുടെ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1300 മില്ലിമീറ്റേഴ്സ് ആണ്. ഗ്ലോബൽ ഓഷ്യൻ കറൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമിഡ് ട്രോപ്പിക്സ് ആണ്. എല്ലാം ഫ്രഷ് വാട്ടർ ഫ്ലോ ഇൻ ടു ദ ഓഷ്യൻ ഇവിടെ നിന്നാണ്. ഈ 5% ലാൻഡിൽ നിന്നാണ്. അതിൽ കേരളമാണ് മേജർ സ്ഥലം, മനസ്സിലായോ? അപ്പൊ ഇത്ര ഈ ഒരു ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കണേ. ഇവിടെ അൺസർട്ടനിറ്റീസ് കൂടുതലായിരിക്കും. നിങ്ങൾ എത്ര ടെക്നോളജി കൊണ്ടുവന്നാൽ അൺസർട്ടനിറ്റി ഉള്ളത്, കാരണം അത്രയും പവറാണ് ഉള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച്, ഒരു ഗ്ലോബൽ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും വലിയ ഗ്ലോബൽ ചലഞ്ച്, ഒരു ചലഞ്ച് ക്ലൗഡ് ഫോർമേഷന്റെ ഫിസിക്സ് കണ്ടുപിടിക്കാനുള്ള അണ്ടർസ്റ്റുഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഫിസിക്സ് മനസ്സിലാക്കിയിട്ടില്ല, അതെങ്ങനെ ഇവോൾവ് ചെയ്യാം, ഒരു ക്ലൗഡ് എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന അറിഞ്ഞൂടാ. But you're talking about two different things. കാരണം എന്താണെന്ന് വെച്ചാൽ റെയിൻഫോൾ പ്രെഡിക്ഷൻ ആണ് ഫ്ലഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഫ്ലഡ് പ്രെഡിക്ഷൻ പ്രശ്നമാണ് അത്യാവശ്യത്തിനുള്ള റെയിൻ ഗേജുകൾ ഇല്ലാന്നുള്ളത്. This is weather prediction. So this turns into your storms, heavy precipitation and all those things. That is influenced by various factors. You can also monitor those factors and you can find, even if you don't have a weather prediction model, you can say that there is a possibility of a rainfall. ഇന്ത്യയിലെ IMD ആണ് ചെയ്യുന്നത്. മോഡൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് വരിക? ചെന്നൈയിലെ വെതർമാനൊക്കെ ചെയ്യുന്നില്ലേ? സൊമാലിയ. സോ when monsoon starts, that is how these people came from Cape of Good Hope to Kerala. Sail. Because of this low level jet. Tumbigal agne application. Tumbigal is. Dragonflies are flying through this wind. So based on its strength and the ocean warming, നിങ്ങൾക്കറിയാൻ പറ്റും ഇത് ഇവിടേക്ക് എത്തുമ്പോൾ എങ്ങനെയാണെന്ന്, എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ പറ്റും. Based on that, you can say that there's a possibility of heavy rainfall. Then what you have to do? You have to think about your storage system in the land.
What is your ground water storage? How will you measure that? If you have so flooded, you should not look up. You have to look down. You look at your well. If your well is full, flood is sure. Because you don't have much storage left. Dams. What about the dams? Then they will also release at that point of time. And there will be naturally there will be water in the river because of rains. All these things comes together. പുഴയിലെ വെള്ളത്തിലുണ്ട്, കെറ്റിലെ വെള്ളത്തിലുണ്ട്, ഡാമിലെ വെള്ളത്തിലുണ്ട്, ഇനി മഴ എത്ര പെയ്യും. So in investing cards, in this particular given topics, groundwater plays a major role in floods, not the rains. Even if you have 300 millimeter, 400 millimeter of rainfall, all this can absorb by the soil. Could maybe now it's changing. Yeah, earlier it was possible. Yeah. Now there are things are changing and also the intensity is changing. Our rainfall was not like this. നമ്മുടെ ലോ ഇന്റൻസിറ്റി റെയിൻഫോൾ ആയിരുന്നു. നമുക്ക് 10-15 centimeters ഒരു ദിവസം മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് 24 hour റെയിൻഫോൾ ആണ്. ഇപ്പൊ നമ്മൾ 3 മണിക്കൂർ കണക്ക് അത് കിട്ടുന്നത്. ദാറ്റ് വിൽ ഓൾസോ ചേഞ്ച് തിങ്സ്. ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങളുടെ ലാൻഡ്സ്ലൈഡിലും ഈ കോൺട്രിബ്യൂഷൻ തന്നെയാണ് വരിക. നമ്മൾ ലാൻഡ്സ്ലൈഡിനൊക്കെ ഒരു ജിയോളജിക്കൽ പെർസ്പെക്ടീവ് നിന്നാണ് കണ്ടിട്ടില്ല, ഹൈഡ്രോളജിക്കൽ പെർസ്പെക്ടീവ് നിന്നാണ് കാണുന്നത്. It's a burst, it's urulpottal. It's not landslide. It's urulpottal. It's a debris flow. Vakkal ane different aanu. It's not landslide. It's a debris flow. It's a urulpottal. It's a massive flow of water and mud. So, you have to understand. So what we were modeling this for the last 3 years. So for the last 2 years it was perfectly predicting the groundwater levels, the model, the rainfall and the earlier rainfalls and based on that our model. For this year, 23-24 data is the model predicting it. So climate change is going to change everything. Even your models will not going to give you the results. Possible reason is that between the gap and some of the temperature. So whatever you do, evaporation, whatever you develop, we don't know. So you're checking that. We have to find out new variables. Temperature model and dial it. Maybe we may have to. Again, not just data collection. What kind of data you want to? You have to know which variable is actually influencing this particular phenomenon. அதுல பார்த்தா யூ ஹேவ் டு ஃபைண்ட் தட் அண்ட் தென்